വർഷം ഗ്രോ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കമ്പനി 20% വെച്ച് ഗ്രോ ചെയ്യുവാണെങ്കിൽ അത് 3 വർഷത്തിൽ ഡബിൾ ആവും, അതിന്റെ സൈസ് ഡബിൾ ആവും, ആ കമ്പനിയുടെ സൈസ് 3 കൊല്ലം കൊണ്ട് ഡബിൾ ആവും. അങ്ങനെയാണ് അത് കോമ്പൗണ്ടിങ് ആവരുത്. അതേസമയത്ത് ചില കമ്പനീസ് ഒന്നും പ്രൈസ് പെട്ടെന്നൊന്നും ഗ്രോ ചെയ്യത്തില്ല, അത് ചിലപ്പോൾ കമ്മോഡിറ്റി സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പൊ ഒരു സ്റ്റീൽ കമ്പനിയുടെ പ്രൈസ് ഒന്ന് കൂടണമെങ്കിൽ ശരിക്കും അവർ ഒത്തിരി പൈസ ചെലവാക്കണം. അപ്പൊ അവര് വലിയ രീതിയിൽ കടം എടുത്ത് മാത്രമേ അവർക്ക് ആ പ്രൈസ് അവർക്ക് എന്തെങ്കിലും നോർമൽ ആക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ സപ്പോസ് നമ്മൾ നോക്കുക ഈ സോകോൾഡ് ഗവൺമെന്റ് കമ്പനീസ്, അവരുടെ പ്ലാറ്റ്ഫോം ആയാലും ഗ്രോ ചെയ്യാനായിട്ട് സമയമെടുക്കും. അവരുടെ ഇടയ്ക്ക് ഉണ്ട് ഗ്രോ ചെയ്യുന്ന കമ്പനീസ്, പക്ഷെ ആ മാനേജ്മെന്റ് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ മാനേജ്മെന്റ് ആ ഒരു ഗ്രോത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഡിവിഡൻഡ് ആണ്. അപ്പൊ അവർ ആ ഡിവിഡൻഡ് എടുത്തോണ്ടിരിക്കുമ്പം, കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് വലിച്ചു വലിച്ച് എടുത്തോണ്ടിരിക്കുമ്പം ആ വേറെ ആവശ്യത്തിന് വേണ്ടി ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ആ എപ്പോഴും ഡിവിഡൻഡ് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ കോൾ ഇന്ത്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ഡിവിഡൻഡ് കൊടുത്തോണ്ടായിരുന്നെ. അതേസമയത്ത് അതിന് ഈ കമ്പനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം ആരും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് എങ്ങനെയാണ് ഞാൻ ഇതിനെ ഗ്രോ ചെയ്യേണ്ടതെന്നൊന്നും ആ കമ്പനിയുടെ മാനേജ്മെന്റിനൊന്നും താല്പര്യമില്ല. ഗവൺമെന്റിനായാലും മുംബൈയിലെ ഒരു ഫേമസ് ദാദർ സ്റ്റേഷൻ ആണെന്ന് വെച്ചാൽ, ദാദർ സ്റ്റേഷനിൽ 2-3 റെയിൽവേ ലൈൻ ജോയിൻ ആവുന്ന സ്ഥലമാണ്. അപ്പൊ ആ ഒരു സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഹ്യൂജ്ലി വാല്യുബിൾ ആണ്. അതേ കൂടെ ട്രെയിനുകൾ പോകുന്നു, ആൾക്കാർ പോകുന്നു, ഓഫീസിൽ പോകാനുള്ളവർ പോകുന്നു, വേറെ ജോലികൾക്ക് വേണ്ടി പോകാൻ വേണ്ടി പോകുന്നവർ പോകുന്നു, എപ്പോഴും ഒരു ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ പ്ലാറ്റ്ഫോം വളരെ വാല്യുബിൾ ആണ്. സപ്പോസ് ആ അവിടെ ഒരു വലിയൊരു മഴ പെയ്ത സ്റ്റേഷൻ ഒലിച്ചു പോയെന്ന് വെച്ചോ, അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം വാല്യുബിൾ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്ലാറ്റ്ഫോം കമ്പനീസ് ഉണ്ട്. ഈ ഇന്ത്യ മാർട്ട് ഒരു പ്ലാറ്റ്ഫോം കമ്പനിയാണ്. അതിലെ ഈ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ് കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പ്രോഡക്ട്സ് അവരുടെ കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യ മാർട്ട് പേഴ്സണലി ഒന്നും സെൽ ചെയ്യുന്നില്ല. ഇന്ത്യ മാർട്ട് ജസ്റ്റ് ഒരു ബയർ സെല്ലർ തമ്മിലുള്ള ഒരു കണക്ഷൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ജിയോ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിയോയുടെ റീറ്റെയിൽ ബിസിനസ് ആയാലും ആ ഒരു ഒരു എന്താണ് ഒരു ഓൺലൈൻ ഓഫ്ലൈൻ മോഡൽ പോലെ അവര് ഓൺലൈനിൽ കൂടെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വഴി അവർ റീറ്റെയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സപ്ലയേഴ്സിനുമായിട്ട് അവർ ലിങ്കപ്പ് ചെയ്യും. ആ സപ്ലയേഴ്സിന്റെ ബില്ലിംഗ് അവർ ഹാൻഡിൽ ചെയ്യും, സപ്ലയേഴ്സിന്റെ ഇൻവെന്ററി അവർ ഹാൻഡിൽ ചെയ്യും, അവരുടെ പേയ്മെന്റ് സൈഡും അവർ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഈ സപ്ലയറിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ സാധനം സോഴ്സ് ചെയ്യുന്നതായാലും ഈ അവരുടെ സാധനം കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നതായാലും അവരുടെ ബില്ലിംഗ് ആയാലും ടാക്സേഷൻ എല്ലാം ഇതിലൂടെ പോകും. അപ്പോൾ ഓരോരോ ചെറിയൊരു ട്രാൻസാക്ഷനിൽ നിന്നും ഒരു ചെറിയൊരു ഒരു എമൗണ്ട് ഈ ജിയോ മേടിക്കും. അതുകൊണ്ട് തന്നെയാണ് അവര് ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 50,000 കോടി കളക്ട് ചെയ്യുക. ബാക്കി വേൾഡ് വൈഡ് ഉള്ള വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ ഒരു ഫർദർ ഒരു മോർ ദാൻ 60,000 crore അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 തവണയായിട്ട് ഒരു ജിയോയ്ക്ക് വേണ്ടി, അതായത് ജിയോ ടെക്നിക്കൽ സൈഡിന് വേണ്ടി, റിലയൻസ് റീറ്റെയിലിനും വേണ്ടി അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പൈസ വെച്ച് അവർ ബിഗ് ബസാർ മേടിച്ചു. അപ്പൊ ഇനിയും ഫ്യൂച്ചറിൽ ഈ ചെറിയ ചെറിയ 2-3 റീറ്റെയിൽ ചെയിൻസിനെയൊക്കെ അവർ മേടിക്കും. ഈവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഒരു ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു ഒരു ഇലക്ട്രോണിക്സ് ചെയിൻ അവർ മേടിച്ചു മുഴുവനായിട്ട്. കാരണം അവരുടെ പൈസ ഉണ്ട്, മറ്റു ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മെച്ചോറായി, അവർക്ക് ഇനിയും ഫണ്ട് അവൈലബിൾ അല്ല, ഇവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അപ്പൊ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. ഇത് തന്നെയാണ് ആമസോണും ചെയ്തത്. ആമസോൺ ജിയോയുടെ ആ സെയിം മോഡലിലാണ് ഗ്രോ ചെയ്തത്. ആമസോൺ ഫണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുകയും അതിനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആമസോണിന്റെ എല്ലാ ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്ലാറ്റ്ഫോം ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. എക്സൈറ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു IPO, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു IPO വരാൻ പോകുന്നു, പോളിസി ബസാർ ആയിരിക്കും. അതൊരു ഓൺലൈൻ ഇൻഷുറൻസ് ഏജന്റ് ആണ്. ഓൺലൈൻ ഇൻഷുറൻസ് ഏജന്റ് പല ഇൻഷുറൻസ് കമ്പനീസും ഇവരുമായിട്ട് കവറപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അവരുടെ ഗ്രോത്ത് കാരണം കൊണ്ട് കസ്റ്റമേഴ്സിനും സന്തോഷമാണ്. പോളിസി ബസാർ ഫീമെയിൽ പെയിന്റിംഗ്, കസ്റ്റമേഴ്സിൽ നിന്നും അവർക്ക് ഇനഫ് ഇൻക്വയറി വരുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനീസ് 10-21 ഇൻഷുറൻസ് കമ്പനീസിന്റെ ഒരു 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 കമ്പൈൻഡ് പ്ലാറ്റ്ഫോമാണ് ഈ പോളിസി ബസാർ. ഇപ്പൊ ഇൻഷുറൻസ് നമുക്കറിയാം, ഇന്ത്യയിലെ ഇൻഷുറൻസ് പറഞ്ഞാൽ വളരെ അണ്ടർ പെൻട്രേറ്റഡ് ആണ്. ഇപ്പോഴും മേ ബി ഇന്ത്യയിലെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് ഇതിനകത്ത് ഇൻഷുറൻസിൽ വരുന്നത്.
ഇൻഷുറൻസ് ഇനിയും ഗ്രോ ചെയ്യണമെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് ആൾക്കാർക്ക് ഈ മൊബൈൽ ത്രൂ ഒക്കെ ആയിരിക്കും അവർ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പം നല്ല രീതിയിൽ നമുക്ക് എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ജയിൻ സ്വന്തമായിട്ട് നോ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇൻഷുറൻസ് സെക്ടർ ഇതുപോലെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പോളിസി ബസാർ ഒരു ഡോമിനന്റ് പ്ലെയർ ആയതുകൊണ്ട് അവരുടെ ചെലവും വളരെ കുറവാണ്. അവര് പോയി ഏജന്റുമാരെ ഹയർ ചെയ്യുന്നില്ല, നമ്മൾ അവരുടെ സൈറ്റിൽ പോകണം അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ പോവാണ്. അപ്പൊ അവര് ടെക്നോളജിക്കലി അവര് ഫാസ്റ്റ് ആക്കുവാണ്. ഞാൻ ഇവരുടെ ത്രൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇവരുടെ ത്രൂ ആണ് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. ഒരു ടൈമും എടുക്കത്തില്ല, വളരെ ഈസിയാണ്, ഫാസ്റ്റ് ആണ്. അവര് ആ ഒരു സ്ട്രീം ലൈനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി. പിന്നെ ഇപ്പം വന്നിരിക്കുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സ്ഡ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഓവർസീസ് മാനുഫാക്ചറിങ്. ഈ ഔട്ട്സോഴ്സ്ഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഈ ഒരു വേൾഡ് വൈഡ് ഒരു പോപ്പുലർ ട്രെൻഡാണ്. ഇന്ത്യയിലായാലും പല കമ്പനീസ് അവരുടെ മെജോറിറ്റി സാധനങ്ങളും അവര് ഒരു വെൻഡറിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ലാർജ് സ്കെയിലിൽ ഒരു വെൻഡറിനെ കൊണ്ട് ഈ എന്താണ് ഈ സപ്ലൈ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഔട്ട്സോഴ്സ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. അപ്പൊ ഇത് ടേക്ക് ഓഫ് ചെയ്യാത്തതിന്റെ ഒരു കാരണം, ഇന്ത്യയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരു എന്താണ് ഒരു ലേബർ ലോസ് ഭയങ്കര ടൈറ്റ് ആണ്. 100 പേരിൽ കൂടുതലുള്ള ഒരു കമ്പനി ആകുമ്പോൾ ആൾക്കാരെ പിരിച്ചുവിടാൻ പറ്റത്തില്ല. 20 പേരിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായി PFൽ ജോയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒത്തിരി ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ട്, പല അൺഓർഗനൈസ്ഡ് കമ്പനീസ് ഉണ്ട്, പക്ഷെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ട് പറയാനില്ല. അതേസമയത്ത് ചൈന വളരെ കൂടുതൽ ഈ ഇതുപോലത്തെ എക്സ്പോർട്ട് ഓറിയന്റഡ് മാനുഫാക്ചറിങ് ചെയ്ത് തന്നെയാണ് അവരുടെ ഗ്രോത്ത് കൊണ്ടുവന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആ ഒരു പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ നടക്കുന്നുണ്ട്. ആ ഒരു പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അത്ര 4-6% നിങ്ങൾക്ക് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ഇൻസെന്റീവ് ആയിട്ട്, എന്നിട്ട് പിന്നെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ അപ്രൂവൽ ഫാസ്റ്റ് ആക്കണം. അപ്പോൾ പല സ്റ്റേറ്റ്സുമായിട്ടും ഒരു കോർഡിനേഷൻ ചെയ്ത് ഈ ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ഗവൺമെന്റ് വളരെ കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും, ടാക്സ് ഹോളിഡേ കൊടുക്കും, അവിടുത്തെ ആൾക്കാരെ ഹയർ ചെയ്യണമെന്നുള്ളൊരു ഇതില്. പിന്നെ അവർക്ക് ലിങ്കേജ് കൊടുക്കുന്നുണ്ട്, ഈവൻ ഫുൾ വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യയിൽ ഒരു ഫ്രൈറ്റ് കോറിഡോർ വരുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ വരുന്നുണ്ട്. റെയിൽവേ ലൈനും ഹൈവേസും ഈ ഗുഡ്സ് ട്രാവലിന് വേണ്ടി മാത്രം, മെയിൻ ഡൽഹി ടു ബോംബെ ആൻഡ് മുന്ദ്ര പോർട്ട് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ കണ്ട്ല പോർട്ട്, ഗോവയിലെ പോർട്ട്, ബോംബെ പോർട്ട്, മാംഗ്ലൂർ പോർട്ട്, ഇതെല്ലാം ലിങ്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് പല കമ്പനീസും അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അവര് പൈസ അവര് ഇടാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ അവർക്ക് ഒരു പേടിയാ, അവരുടെ നാളെ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം കൂടെ എടുത്ത് കളയേണ്ടി വരും. ഇപ്പൊ ടാറ്റ നാനോ ചെയ്യാൻ വേണ്ടി ബംഗാളിൽ പോയി ഒരു പ്ലാന്റ് തുടങ്ങി, പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു, അതുകൊണ്ട് നാനോയുടെ പ്രൈസ് കൂടി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ഒത്തിരി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ലാൻഡ്, പവർ, വെള്ളം, ഈവൺ ലേബർ ലോ, ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുള്ള ലേബർ ലോ ഗവൺമെന്റ് ഇത് ചെയ്തിട്ടുണ്ട്, എന്താണ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 കൂടുതലുള്ള ലോസ് സിംപ്ലിഫൈ ചെയ്ത് 4-4 ലോ ആക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈഡ് ഒരു ഫ്ലോർ റേഞ്ച് ലെവലും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില റിഫോംസ് ആണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഹാവൽസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവർ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റിക്ക് അവർ റെഡിയാണ്. ആംബർ ഡിക്സും ചെയ്യുന്ന പോലെ തന്നെ ഹാവൽസും ഈ ഒരു ഫീൽഡിൽ വരാൻ റെഡിയാണ്. അപ്പൊ ഇത് ഇത്രയും വലിയൊരു കമ്പനി ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെന്നുള്ള എന്റെ അർത്ഥം. കാരണം ചൈനയിൽ നിന്ന് മൂവ് ചെയ്ത് പോകുന്ന പ്രൊഡക്ഷൻ അത് ബാക്കി രാജ്യങ്ങളിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഇന്ത്യക്ക് ഒരു ചാൻസ് ആണ് മാനുഫാക്ചറിങ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഈ മാനുഫാക്ചറിങ് ബേസ്ഡ് കമ്പനീസ് വളരെ കൂടുതൽ നമുക്ക് ഗുണം ചെയ്യും. സോ ഇതായിരുന്നു, യു മേഡ് ടു ദി എൻഡ്, ഇതായിരുന്നു എന്റെ പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്, വളരെ പേഷ്യന്റ് ആയിട്ട് എല്ലാവരും കേട്ടു, വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പില് ഇത് ക്ഷണം സ്വീകരിച്ച് വന്നു, 51 പേരുണ്ട് നമുക്കിപ്പം. നമുക്കിപ്പം ഫോറം ഓപ്പൺ ചെയ്ത് വെക്കാം.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പ്രസന്റേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ആൻസർ പറയും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാൻ പറ്റും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ആസ്ക്. നമ്മുടെ പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻഫോഎഡ്ജിനെ കൺസിഡർ ചെയ്തുകൂടെ? ഇൻഫോഎഡ്ജിനെ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം. അവര് ഓൾറെഡി അവര് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ വളർന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്ററും ചെയ്യുന്ന ഒരു കമ്പനിയാണ്, മറ്റേ റാഷിദ് ഭായ് പറഞ്ഞ സെൽമോക്ക്, XELPMOC കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് ആണ് സെൽമോക്ക്. പക്ഷെ അവര് എത്രമാത്രം ജെന്യൂൻ ആണെന്ന് അറിയത്തില്ല. അതെ, അവര് അവരുടെ കയ്യിലുള്ള സ്റ്റേക്ക് ഉള്ള കമ്പനീസ് എന്നൊക്കെ പറഞ്ഞ വളരെ ചെറിയ സ്റ്റാർട്ടപ്സ് ആണ്. പിന്നെ അങ്ങനെ കേട്ട് പരിചയമൊന്നുമില്ല. ഇൻഫോഎഡ്ജ് ആവുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണ് ഇപ്പോ. അതെ, ഈവൻ ഇൻഫോഎഡ്ജിന്റെ ബിസിനസ്സും വളരെ സ്ട്രോങ് ആണ്. ഇൻഫോഎഡ്ജിന്റെ നോക്കറി ബിസിനസ്, അവരുടെ ബാക്കിയുള്ള പ്രോഡക്ട്സ്, അവരുടെ വേറെ പോർട്ടൽസ് ആയാലും വളരെ ഫേമസ് ആണ്. നോക്കറി തന്നെ നമ്പർ വൺ ജീവൻ ഷാദി, പിന്നെ ഏതാണ്, മാജിക് മാജിക് ബ്രിക്സ്, മാജിക് ബ്രിക്സ് 99 ഏക്കേഴ്സ്, അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള. പിന്നെ സൊമാറ്റോ, ഈ സൊമാറ്റോ സൊമാറ്റോ ഒരു IPO-ക്ക് കൊണ്ടുവരുമെന്നായിരിക്കും തോന്നുന്നത്. അവരേതായാലും സോഫ്റ്റ് ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തതും വളരെ ഒരു നല്ല കാര്യമാണ്. ഈ വലിയ വലിയ സ്ഥാപനങ്ങള് ജോയിൻ ചെയ്തത്, സോഫ്റ്റ് ബാങ്കുമായിട്ട് ജോയിൻ ചെയ്തതും വളരെ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ, ആ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു എന്താണ് ഡെൻസിറ്റി, അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ വാല്യൂ വെച്ചാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ വാല്യൂ വരുന്നത്. കാരണം മനസ്സിലായില്ലേ, ഇപ്പം ഞാൻ ആ റെയിൽവേ സ്റ്റേഷന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇപ്പം ആരും പോവാത്ത ഒരു ഒരു കുഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആ വാല്യൂ കൊടുക്കത്തില്ല. അത് പണിയാൻ അത്രയും പൈസ തന്നെ ഉണ്ടായി കാണും, പക്ഷെ നമുക്ക് ആ വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. സോ ആ അണ്ടർലൈൻ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആ ഒരു അതുകൊണ്ട് തന്നെ ഇന്ത്യ മാർട്ടിൽ ഒരു ചെറിയ ഡൗട്ട് ഉള്ളത്, അവര് ഇതിന്റെ ത്രൂ ഒത്തിരി പേര് ജോയിൻ ആവുന്നു, പക്ഷെ ഈ കൂടുതലും ആൾക്കാർ ഫ്രീ ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ പെയ്ഡ് സർവീസ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല, പക്ഷെ അത്രയും അവർ കൺവേർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അവരെന്തോ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഇപ്പൊ അവർ ഡോമിനന്റ് ആണ്. ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങുമെന്ന് അറിയത്തില്ല. അതെ അതെ, അല്ല ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സെല്ല് ചെയ്യുവാണെങ്കിൽ ഇന്ത്യ മാർട്ട് യൂസ്ഫുൾ ആണ്. ഈ ബൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു ബയർ ആണെങ്കിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കൂടുതലും നോക്കുന്നത് ഈ ബയർമാരെയും കൂടെ അവരുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. കാരണം നമ്മളെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അവർ വിളിക്കും, നിങ്ങളുടെ ജോയിൻ ചെയ്യും. ഞാൻ കൂടുതലും ബൈയിങ് ആണ് ചെയ്യുന്നത്, ഞാൻ സെല്ലിങ് അത്രയും ചെയ്യത്തില്ല എന്റെ പേഴ്സണൽ എന്റെ ബിസിനസിന് വേണ്ടി. അവർ കൺവേർട്ട് ചെയ്യാൻ നോക്കും. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആണ്. ഞങ്ങൾ രജിസ്റ്റേഡ് ആണ്. സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ത്യ മാർട്ടില് പ്രീമിയം കസ്റ്റമർ സെല്ലറാണ്. പക്ഷേ നമ്മുടെ ലീഡ്സ് ഒക്കെ വരുന്നുണ്ട്, ബട്ട് ക്വാളിറ്റി കുറവാണ്. നമുക്ക് വളരെ എന്താ പറയാ, നമ്മളുടെ ബുക്കുള്ള ക്വാളിറ്റീസിനൊന്നും കിട്ടാറില്ല. അതെ അതെ, അതൊരു ഫെയർ പോയിന്റ് ആണ്. ഈവൻ വേറെ ഒരു പ്ലാറ്റ്ഫോം നോക്കണമെങ്കിൽ, പ്ലാറ്റ്ഫോം ടൈപ്പ് ഓഫ് ബിസിനസ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ AFFLE, ആപ്പിൾ ഇന്ത്യ ലിമിറ്റഡ്. ആപ്പിൾ ഒരു 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 ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്. കാരണം അവര് പല അഡ്വർടൈസ്മെന്റ്സ് സെർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. എന്താണ് അവര് അവര് ചെയ്യുന്ന ഈ മൊബൈൽ അഡ്വർടൈസിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മൊബൈലിലോട്ട് ആഡ് സെർവ് ചെയ്ത് കൊടുക്കുക അവരുടെ ജോലി. അപ്പൊ അത് ശരിക്കും അഡ്വർടൈസിംഗ് ടെക്നോളജിയാണ്. പക്ഷെ അവര് എന്താണ് ഈ കസ്റ്റമേഴ്സിന്റെ ക്ലിക്സ് ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഡയറക്ട്ലി അത് ഒരു ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം പോലെ എനിക്ക് തോന്നുന്നു. കാരണം അവര് കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യുമല്ലേ. ഈ അവര് ഈ ആഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത കമ്പനി തന്നെയാണ്. അവരുടെ ഫോർമാറ്റിൽ അവര് അവര് പേറ്റന്റഡ് ആയിട്ട് അവര് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ വേറെ എന്താണ് മാർക്കറ്റിലെ വിശേഷമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കയറി കിടക്കുവാണ് അല്ലെ. ഞാൻ ഈ സമയത്തൊന്നും വാങ്ങുന്നില്ല. എനിക്ക് മാർക്കറ്റ് കയറുമ്പോ വാങ്ങാൻ ഇഷ്ടമില്ല.
മാർക്കറ്റ് കുറയുമ്പോൾ വാങ്ങാനാണ് ഇഷ്ടം. ആരൊക്കെ ആൾക്കാരെന്തൊക്കെയാ വാങ്ങുന്നേ? ഓവർ വാല്യൂഡ് ആണ്. ഇപ്പം അസറ്റ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട്, ഒരു ടൈപ്പ് ഓഫ് ഹൈലി ഓവർ വാല്യൂഡ് ആണ്. പക്ഷെ അതുപോലെ അവരുടെ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ജി ഡി പി പിക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇവരുടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇതിന്റെ ത്രൂ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് കൂടുതൽ ആൾക്കാർ ഇവരുടെ ബിസിനസ് ഇവരുടെ സർവീസിന് വേണ്ടി സൈനപ്പ് ചെയ്യും. ഇപ്പം ഒരു മോണോപ്പൊളി ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ടൈപ്പ് ഓഫ് മോണോപ്പൊളി പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡോമിനന്റ് പ്ലെയർ ആവുകയാണെങ്കിൽ എല്ലാവരും അതിനകത്ത് തന്നെ ചേരും. അപ്പം വേറെ സെക്കൻഡ് പ്ലെയറിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല. സെക്കൻഡ് പ്ലെയർ ഉണ്ട് കുറെ, ട്രേഡ് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറെ കമ്പനീസ് ഉണ്ട്, പക്ഷെ അതിലൊന്നും കയറിയിട്ട് കാര്യമില്ല. അപ്പം ജി ഡി പി ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവരുടെ സൈനപ്പ് കൂടുവാണെങ്കിൽ ഇവരുടെ ഗ്രോത്ത് വളരെ സിമ്പിൾ ആയിട്ട് കൂടും. കാരണം ഇവർക്ക് എക്സ്ട്രാ ചെലവില്ല വേറെ ആൾക്കാരെ ചേർക്കാൻ വേണ്ടി. ഇപ്പം 100 കമ്പനിയുണ്ട്, 150th കമ്പനി ചേരാൻ വേണ്ടി ചെലവെന്തുവാ? ആ സെയിം 100 ആൾക്കാര് നോക്കുന്ന അതേ ടീം തന്നെ ഈ 101st ആളിനെയും കൂടെ ചേർക്കും. അപ്പൊ ഇതുപോലെ 100 ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർക്കാൻ പറ്റും, അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സോ അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവരുടെ ഏർണിങ്സ് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വളരെ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ്സിലാകുമ്പോൾ ഈ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ പേയ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇവർ ഇയർലി ചെറിയ ചെറിയ പേയ്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ അത് എപ്പോഴാണ് ഒരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് അതും പ്രതീക്ഷിച്ച് തന്നെ ആൾക്കാർ ഇപ്പോഴും ഷെയർ വാങ്ങുന്നത് അതിന്റെ. പക്ഷേ ഈ അസറ്റ് ലൈറ്റ് ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ ഇതിനെ കംപ്ലീറ്റ് മാറ്റി മറിച്ചിട്ട് താഴെ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ലേ? ഇല്ല, അങ്ങനെ വരണമെങ്കിൽ എങ്ങനെയാ ഒരു ഡിസ്റപ്ഷൻ വരേണ്ടതെന്ന് നമ്മൾ നോക്കണ്ട. ഇപ്പം ഈ ആരാ ഇവരെ ഇവരുടെ കോമ്പറ്റീഷൻ എന്തായിരിക്കണം നമുക്ക് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആമസോൺ പറയും നാളെ ഞാൻ തുടങ്ങുക, പക്ഷെ അവരും അവരുടെ ബിസിനസ് ഇന്ത്യ മാർട്ടിന്റെ അവിടെ വരെ എത്തണമെങ്കിൽ തന്നെ അവർ മിനിമം 3 അവർ പൈസ ചെലവാക്കണം. അപ്പോഴത്തേക്ക് ഇന്ത്യ മാർട്ട് കുറെ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് അവർക്ക് വേണമെങ്കിൽ അതിനേക്കാൾ മുമ്പോട്ടെത്താം. അപ്പം കോമ്പറ്റീഷൻ വളരെ പുറകിലാണ്. അപ്പൊ ഡിസ്റപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എല്ലായ്പ്പോഴും ഉള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ ബിസിനസ് ആകുമ്പോൾ ഡിസ്റപ്ഷൻ തന്നെ ചാൻസ്. ഇപ്പം ജസ്റ്റ് ഡയൽ ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഡയൽ അവർ കൊണ്ടുവന്ന ബിസിനസ്സിൽ പെട്ടെന്ന് ഒരു ദിവസം ഗൂഗിൾ പറഞ്ഞു ഇനി ഞാൻ ചെയ്യോ ഈ ബിസിനസ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡയലിൽ തേടിക്കൊണ്ടിരുന്ന ഇൻഫർമേഷൻ, നമ്മൾ ജസ്റ്റ് ഡയലിൽ നോക്കിക്കൊണ്ടിരുന്ന നമ്പേഴ്സ് തന്നെ ഗൂഗിൾ മാപ്പിൽ വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മാപ്പും ഉണ്ട്, നമ്പറും ഉണ്ട്, ഗൂഗിൾ റിവ്യൂ ഉണ്ട്, ഗൂഗിളിന്റെ പേരും ഉണ്ട്, ഫ്രീ ആണ്, ഗൂഗിൾ ഒരു പൈസയും ചാർജ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ പൈസ കൊടുക്കുക അവർക്ക്, അതും വലിയ എമൗണ്ട് ഒന്നും അല്ല. അപ്പൊ അത് അവരുടെ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് അവരെ ബാധിച്ചു. അവരെ അതുകൊണ്ട് ജസ്റ്റ് ഡയൽ അങ്ങോട്ട് വളരാത്തത്. നോക്കുമ്പോ ഞാൻ ശരിക്കും I was just trying to compare it with IEX or MCSI for that matter. I won't compare it because IEX inde oru motto nu parnale regulatory aanu. Ippum aarku venangilum power exchange thodangan pattilla. IEX government regulation kondu vannadana. Appo naale government adu kaniye government paraya vera exchange thodanganulla permissions kodukkuvaanengil chilappo adu disappear aavum. ഈവൻ BSE NSE മോട്ട് അല്ലെങ്കിൽ BSE NSE 2 എക്സ്ചേഞ്ച് ആയിട്ട് കടന്നപ്പോൾ ഒരു 3rd എക്സ്ചേഞ്ച് വരാൻ തുടങ്ങിയതാണ് MCX. അപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ ഒരു വലിയൊരു ഒരു തിരിമറി സ്കാൻഡൽ എന്നുള്ള രീതിയിലായി ആ MCX മാനേജ്മെന്റ് തന്നെ മാറേണ്ടി വന്നു. ഇപ്പൊ ആ MCX ജസ്റ്റ് കുറച്ചാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചുമായിട്ട് മെർജ് ചെയ്യുമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവും. പക്ഷെ അവർ മറ്റേ 2 എക്സ്ചേഞ്ച് ഉള്ള കുഴപ്പമില്ല. കോമ്പറ്റീഷനും റെഗുലേറ്റഡ് ആണ്, പക്ഷെ റിട്ടേൺസ് ആർ ഓൾസോ റെഗുലേറ്റഡ്. നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് ഡോമിനന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെത്താനെ പറയാം നാളെ മുതൽ 10% ഞങ്ങളുടെ റേറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും എക്സ്ട്രാ കൊണ്ടുവരും അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടി ഡോമിനേഷൻ ആയി കഴിഞ്ഞാൽ. പക്ഷെ IEX അവരുടെ ടാരിഫ് കൂട്ടണമെങ്കിൽ അവർ പല ബോഡീസ് അവരുടെ പെർമിഷൻ മേടിക്കണം. പക്ഷെ IEX നല്ല കമ്പനിയാണ്, അസറ്റ് ലൈറ്റ് ആണ്, ഒരു ഗ്രോയിങ് ബിസിനസ് ആണ്. എനിക്ക് പേഴ്സണലി അറിയാം ഇത് വളരെ കൂടുതൽ റിട്ടേൺസ് തരാൻ പോകുന്ന ഒരു ബിസിനസ് ആണ് ഈ IEX. എനർജി എക്സ്ചേഞ്ചും ഗ്യാസ് എക്സ്ചേഞ്ചും കൂടെ ഉണ്ട്. ഇതൊരു ഒത്തിരി പേർക്ക് അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായത് ഈ ഗ്യാസ് ട്രേഡിങ്ങും പവർ ട്രേഡിങ്ങും, അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും വളരാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. താങ്ക് യു.
നോ പ്രോബ്ലം സർ. അംബർ ഡിക്സൺ ഒന്ന് നോക്കാവോ? അംബർ ഡിക്സൺ നോക്കിയാൽ നോക്കാൻ എന്തോ നോക്കാൻ എന്തോ ഇനിയുള്ള എല്ലാം കയറിപ്പോയി. ഗവൺമെന്റ് ഈ പുതിയ സ്കീം കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ ആംബർ ഡിക്സണിന് വേണ്ടി വളരെ കൂടുതൽ ബെനിഫിറ്റ് ആയി, അവരുടെ പ്രൈസും കയറിപ്പോയി. അത് വളരെ ബ്രില്യന്റ് ആയിട്ടാണ് നമ്മുടെ ആദിത്യ ഭായി അതിനെ സ്പോട്ട് ചെയ്തത്. അതിന്റെ ചാർട്ടിലെ മൂവ്മെന്റ് നേരത്തെ തന്നെ കണ്ടു, അത് കയറിപ്പോയി. ഇനിയും ഈ ഇതിൽ നിന്ന് അവർക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഈ സ്കീമിൽ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്നു, അവരുടെ ബിസിനസ് എന്തുമാത്രം കൂടുന്നു എന്ന് വെച്ചുള്ളതായിരിക്കും. കാരണം ഇനിയും അവരുടെ പുതിയ പുതിയ ഓർഡേഴ്സ് കിട്ടുകയും പുതിയ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അവർ ഇറക്കുകയും അതിന്റെ സെയില് കൂടുകയും ചെയ്യുന്നതിലെ എനിക്ക് അവരുടെ പ്രൈസ് കൂടാൻ പോകുന്നത്. ഹാവൽസ് പോലത്തെ കമ്പനീസ് ഇതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. സോ ഇനിയും ആ ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിൽ കിട്ടിയ അതേ ഗ്രോത്ത് കിട്ടണമെങ്കിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് നല്ല രീതിയിൽ കൂടണം. പക്ഷെ ഒരു നല്ല ബ്രില്യന്റ് ആയിട്ടുള്ളൊരു പിക്കായിരുന്നു എനിക്ക് സമ്മതിച്ചു കൊടുത്തത്. അത് സ്മാർട്ട് മണി എന്ന് പറയുന്നത് കയറിപ്പോകുന്നത് കണ്ട് അത് നേരത്തെ തന്നെ സ്പോട്ട് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റി ആദിത്യ ഭായിക്ക്. അത് നല്ലതായിരുന്നു, നല്ലൊരു പിക്കാണ്. ജനറലി ആംബർ ഡിക്സണിനകത്ത് ഇനിയും സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവണം. അവരുടെ പ്രോഫിറ്റ് വലിയ മാർജിൻ ഒന്നുമില്ല, കാരണം അവർ സ്വന്തമായിട്ടല്ല അവരുടെ ബ്രാൻഡ് എന്ന് ഉണ്ടാക്കുന്നത്, അവർ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അവർ മിനിമം മാർജിൻ വെച്ചാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. സോ കുഴപ്പമില്ല, നോക്കണം. ഇനി ഫ്യൂച്ചർ ക്വാർട്ടർലി റിസൾട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം ഇനിയും ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ആംബറും ഡിക്സണും ഇനി എന്തെങ്കിലും ഒരു സ്ലോ ഡൗൺ അതിന്റെ സെയിൽസിലോ പ്രോഫിറ്റിലോ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് ചെയ്യാനുള്ള അത്രയും പ്രൈസ് കയറി നിൽക്കുകയാണ്. അപ്പോ ഇനി പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവര് എന്തായാലും അത് കൺസിഡർ ചെയ്തുകൊണ്ട്, കാരണം ഇതുപോലെയുള്ള ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവുക. കാരണം അത്രയും തിൻ മാർജിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസിന് ഇത്രയും വാല്യുവേഷൻ കൊടുക്കാൻ, ഇപ്പൊ അതിന്റെ പി ഡിക്സന്റെ പി നിൽക്കുന്നത് 112, അതിന്റെ മാർജിൻ ഒന്നും ഒരു കാലത്ത് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു മാസ് പ്ലേ ആണ്, എന്നുവെച്ചാൽ വോളിയം പ്ലേ ആണ്. അല്ലാതെ അവർക്ക് എനിക്ക് ഓർമ്മയുണ്ട് GMM ഫോർഡ്ലറിന്റെ പ്രൈസ് താഴെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സുഹൃത്തുക്കള് വലിയ രീതിയിൽ അതിനകത്ത് ഷെയർ വാങ്ങി, ലക്ഷക്കണക്കിന് രൂപയ്ക്ക്, ആയിരക്കണക്കിന് ഷെയറുകൾ, അതും 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപയ്ക്കൊക്കെ. എന്നിട്ട് പിന്നെ അവര് ടെൻഷനായി പോയി, അവരുടെ കയ്യിലെ പൈസ പോയോ എന്നുള്ളൊരു പേടി. അത് ശരിയാണ്, 6000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി, ഇപ്പൊ 3400 രൂപയ്ക്കാണ്, 10-30 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വിചാരിക്കുന്ന അത്രയും സമയത്ത്, നമ്മൾ വിചാരിക്കുമ്പോഴല്ല മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്, പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ കളത്തിലുണ്ടായിരിക്കണം. നമ്മൾ കളം വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ചെറിയ രീതിയിൽ ഒരു 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 പയറ്റ് നോക്കുക, ഇനിയും അതിന്റെ കമ്പനീസ് പെർഫോം ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സാർ, ഒരു ഡൗട്ട് നമ്മുടെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. സന്തോഷമാണ്. നമ്മുടെ ഈ വാക്സിൻ ഉള്ള ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം നമുക്ക് ഫാർമ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അത് അത്രയും സേഫ് ആണെന്നുള്ളത്, അതായത് ഇപ്പൊ ഒരു ബസ് വേർഡ് പോലെയാണല്ലോ വാക്സിൻ. അപ്പോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇത്രയും സേഫ് ആണെന്നുള്ള വാക്സിൻ, അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഞാൻ ഫാർമ സൈഡില് ഉള്ള കുഴപ്പമെന്ന് വെച്ചാല് കാര്യങ്ങളിൽ അടങ്കൽ വരും. പിന്നെ പോയോ? പോയാ? റാഷിദിന്റെ മോളിപ്പാട്ട് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ടല്ലോ. ചന്ദാസ് ഭായി ഒന്ന് ഇറങ്ങാതിരിക്കുവല്ലേ? ചന്ദാസ് ഭായിക്കൊക്കെ മൂത്ത് മാറ്റി കൊടുക്കും. അഞ്ച് പെർസെന്റേജ് ഓപ്പറേറ്റിംഗ് മാർജിൻ ഉള്ള സ്റ്റോക്കാണ്
അതിന്റെ സിഇഒ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർക്ക് കുറയും, പക്ഷെ വോളിയം കൂടും. വോളിയം കൂടുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്റെ കയ്യിലുണ്ട്, എപ്പോ വേണേലും ഞാൻ ഇട്ടോളും, പക്ഷെ എപ്പോ എന്നറിയില്ല. അതെ, ശ്രദ്ധിക്കുന്നതല്ല, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. താഴെ ലെവലിൽ നിന്ന് ഇപ്പൊ ഞാൻ വാങ്ങിച്ചത് 4,800 അപ്പൊ എനിക്ക് അതിനിപ്പോ എരിച്ചടിച്ചു പോകണമെങ്കിൽ അതുവരെ എത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. അല്ലാതെ ഇപ്പോഴൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാ ഇതെന്താ പറയാ, ഇപ്പൊ നമ്മള് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് സ്റ്റോക്ക് അല്ല, വാങ്ങിക്കാത്ത സ്റ്റോക്ക് കയറി പോകണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റേ ഉള്ളൂ. വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു കണക്കിന് മേ ബി കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങാം, അല്ലാതെ ഒരു റിസ്ക് തന്നെയാണ്. എങ്ങോട്ടാണെന്ന് എനിക്കൊരു പിടിയില്ല. ശരിക്കും പറഞ്ഞാല് അതിന്റെ പ്രൊമോട്ടർമാരാണത് അത്ര വഷളാക്കിയത്. അങ്ങനെയും പറയാം, അവര് പറയുന്നത് അവരുടെ ഭാഗത്തും ശരിയുണ്ട് എന്നും പറയാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കിപ്പം ഈ ഡിക്സണിലൊക്കെ സെയിൽസ് കാര്യമായിട്ട് കൂടിയില്ലെങ്കിൽ പോലും ഇപ്പോഴുള്ള സെയിൽസ് വെച്ച് അവർക്ക് ഇത് ഇത് ഒരു 10 വർഷത്തേക്ക് ഇവര് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു LC അടിച്ച് 4,000 വരാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ കറക്ഷൻ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഒരു ലോങ് ടൈം പ്ലേ ആയിട്ട് പറ്റില്ലേ? 110 പിഞ്ഞി എന്ന് പറയുമ്പോ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും വാല്യുവേഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇതൊരു 20-30% ഗ്രോത്ത് വരണം എന്നുള്ളതിലാണ്. മാർക്കറ്റ് സ്റ്റോക്ക് പ്രൈസ് ചിലപ്പോ കറക്റ്റ് ചെയ്തില്ല എന്നിരിക്കാം, പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്നില്ല. കാരണം സെയിൽസ് ഗ്രോത്തും കാര്യങ്ങളും ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ PE കൊടുക്കത്തില്ല. മാർക്കറ്റ് ഇതിന്റെ PE റീറൈറ്റ് ചെയ്യും, ചിലപ്പോ 50-30 വരും, അവിടെയാണ് പ്രശ്നം വരിക. പക്ഷേ നമുക്ക് പൈസ കഷ്ടപ്പെടില്ലായിരിക്കും 10 ഇയേഴ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാല്. പക്ഷെ നമ്മൾ 10 ഇയേഴ്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് 10 ഇയേഴ്സ് വെച്ചോണ്ടിരുന്നിട്ട് നമുക്ക് അതിന്ന് എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. നഷ്ടപ്പെടുക എന്ന് മാത്രമല്ലല്ലോ, കഷ്ടപ്പെടാതിരിക്കുക എന്ന് മാത്രമല്ലല്ലോ നമുക്ക് ഒന്ന് റീഫ്രേസ് ചെയ്തോട്ടെ. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യം ശരിയായില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യേണ്ട ഒരാളുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ? ഞാനാണെങ്കിൽ ഒരു നല്ല ചാർട്ട് നോക്കിയിട്ട് ലെവൽസിൽ എൻട്രി ചെയ്യും, സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യും. ഞാൻ അത്രേ ചെയ്യത്തുള്ളൂ ഈ ഒരു ലെവലിൽ. എനിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതല്ല എന്റെ ഡിസിഷൻ, ഞാൻ എൻട്രി ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അത് സ്റ്റോക്ക് വാങ്ങത്തില്ല. പിന്നെ ഒരു പൊസിഷനിൽ എൻട്രി ഒക്കെ വേണമെങ്കിൽ എടുക്കും, അതൊക്കെ പക്ഷെ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രൈ ചെയ്യാന്ന രീതിയിലോ. കാരണം അത്രയും മൊമെന്റ് ഉണ്ട്, ഇപ്പോഴും മൊമെന്റ് ട്രൈ ആയിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഒരു പക്ഷെ അത് 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 ഓക്കെ, ഒരു പൊസിഷണൽ സ്വിംഗ് ട്രേഡ് നോക്കെ, പക്ഷെ ഇത് ലോങ് ടൈമിലേക്ക് എൻട്രി ചെയ്യേണ്ട ഒരാൾക്ക് എപ്പോഴേലും ഇത് എൻട്രി ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് വീതം വാങ്ങാം. പക്ഷെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് എൻട്രി ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് താഴെ പോവാണെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. സാൾ അബൌട്ട് യുവർ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു ലെവലിൽ എൻട്രി ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല എന്നാണ്. പക്ഷെ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒക്കെ ലോങ് ടൈം ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാം നമുക്ക് എപ്പോഴും. ജെറിൻ വന്നോ? ആരാണ്? ഞാനാണ് ഇന്നലാ പറയൂ. ഞാനിലെ പ്ലാറ്റ്ഫോം കുറിച്ച് നോക്കിട്ട് പറയാ. താനില്ല പ്ലാറ്റ്ഫോം എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിനെ കുറിച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാകൊണ്ട് അതിനെ ചോദിച്ചാ സാറിനെ തന്നെ ഇപ്പൊ എന്താ ചെയ്യുന്ന എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ പണ്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഡിമോണിറ്റൈസേഷന്റെ സമയത്താ 40 രൂപക്ക വാങ്ങിയത്. അന്ന് ആ സമയത്ത് ഇത് വാങ്ങാനുണ്ടായിരുന്ന ഇവർ ഈ OTT സർവീസസ് ഒക്കെ ഇവരാ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബാങ്ക് OTTs എന്ന് വെച്ചാൽ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് കിട്ടേണ്ട OTTs കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു തീമിലാണ് അന്ന് വാങ്ങിച്ചോണ്ടിരുന്നേ. പക്ഷേ പിന്നെ അതൊക്കെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് പോയി. പക്ഷെ ഇപ്പൊ സ്റ്റോക്ക് കയറി പോകാനുള്ള അതിന്റെ റീസൺ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. എവിടെ എത്തി? 200-300?
കിൽപെസ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം റഷീദ് ഭായി? നോക്കാറില്ല ഇപ്പൊ ഞാൻ അതൊക്കെ നേരത്തെ എക്സിറ്റ് ആയത് കാരണം പിന്നെ നോക്കി. matrimony.com എങ്ങനെയുണ്ട്? നമ്മുടെ ഇൻഫോ എഡിറ്റിന് കൊണ്ടൊരു മാട്രിമോണി ജീവൻ ഷാദി ഷാത്തിയോ എന്തോ ഒക്കെ ഞാൻ ഷാദി എന്ന് പറഞ്ഞ കല്യാണം അല്ലേ. സംന്യാസ് ഭായി എന്തെങ്കിലും പറയൂ. ഞാനെന്ത് പറയണ്ടത് വിമൽ ഭായി? എന്തെങ്കിലുമൊക്കെ നിങ്ങളല്ലേ പറയേണ്ടത്. ഒരു സ്റ്റോക്ക് ഇതിന് ഡൗട്ട്. ഐ ടി സി സോഫ്റ്റ്വെയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഐ ടി സി ഡൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫീൽ ഉണ്ട് സ്റ്റാർട്ട് നോക്കുമ്പോ. ടെക്നിക്കലി ഇപ്പൊ ഒരു റിവേഴ്സലിന് സാധ്യത ഉണ്ട്. രണ്ടു മൂന്ന് ദിവസം നേപ്പാളില് നേപ്പാളില് വൈഫൈ കുറച്ച് സ്ലോ. നിങ്ങൾ ഈ നേപ്പാളില് പോയിട്ട് ഗൂഗിൾ മീറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല നാട്ടിലും നാട്ടിലും കണക്ഷൻ ഇതുപോലൊക്കെ തന്നെയാ. അറിയില്ല പിന്നെ മേടിച്ചിട്ടാലും അത്യാവശ്യം ഡിവിഡൻ യീൽഡ് ഒരു 6% ഡിവിഡൻ യീൽഡ് കിട്ടുമല്ലോ. ഞാൻ മേടിച്ചു. ജെറിംബായി ഒന്ന് സ്വന്തത്തെ ഒന്ന് പരിചയപ്പെടുത്തു, ഇങ്ങനെ കാണുമ്പോ ആകാംക്ഷയുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാനൊരു ഹൈഡ്രോ പ്രൊജക്ടിന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, പവർ സെക്ടർ എഞ്ചിനീയർ ആണ്. ഞാൻ എന്റെ സ്വന്തം കമ്പനിയാ. ഞങ്ങള് ഇപ്പം നേപ്പാളിലെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പവർ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുക. കുഴപ്പമൊന്നുമില്ല, രണ്ടാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇനിയും നാളെ അടുത്ത യാത്രയുണ്ട്. അതിനു മുമ്പ് ഒരു മീറ്റിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഡിമാർട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് പറയാമോ? സി, അവർക്ക് ഓൾറെഡി അവര് എൻട്രൻസ്ഡ് ആണ്. അപ്പൊ അവര് ജിയോയ്ക്ക് അവരെ തോപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം മേ ബി ഒരു വർഷം രണ്ടു വർഷം അവർക്ക് ടഫ് ആയിരിക്കും. ആ സമയത്ത് നല്ല പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് മേടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവര് ബിസിനസ് ബൈ ഇറ്റ്സെൽഫ് എക്സലന്റ് ആണ്. അവര് ഈ കോമേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഒരു നല്ല ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. അവര് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ കോമേഴ്സ് വരുന്നത്. അവർ ആദ്യം അവരുടെ മേജർ സിറ്റീസ് ആയിട്ടുള്ള ബോംബെയിലാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ചാൻസ് ഉണ്ട് അവര് ചിലപ്പോ അവര് ഈ കോമേഴ്സ് ബിസിനസിന് വേണ്ടി അവർ ഒന്ന് രണ്ട് സ്റ്റോർ അടച്ച് അതിനെ ഒരു വെയർ ഹൗസ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോ ഒരു വളരെ നല്ലൊരു ഗ്രോത്ത് വരുമായിരിക്കും. ഉമേഷ് പൈ ചോദിച്ചു, സൈഡസ് വെൽനസ്, നല്ല കമ്പനിയാണ്. റിസൾട്ട് വാച്ച് ചെയ്യുക. ഇപ്പൊ കോംപ്ലാൻ ബ്രാൻഡ് ഒക്കെ മേടിച്ചു. ഒരു ചെറിയ
ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ ചെയ്യാം. ഷിബിൻ നേരത്തെ കെ എസ് സി കിൽഫിസ്റ്റിനെ പറ്റി ചോദിച്ചു. കെ എസ് സിയുടെ കുഴപ്പം വെച്ചാൽ അതൊരു മൈക്രോ ക്യാപ്പാണ് കമ്പനി, കമ്മോഡിറ്റി ബേസ്ഡ് ബിസിനസ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു നല്ല, കേരളത്തിൽ മാത്രം ഒരു നല്ല മാർക്കറ്റ് ഉള്ളു അവർക്ക്. കേരളത്തിലെ എക്കണോമിയെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരെയും എഫക്ട് ചെയ്യും. സോ കെ എസ് സി ടേൺ അറൗണ്ട് ആണെന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എക്കണോമിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരും. ഇപ്പൊ രണ്ട് വർഷം ഫ്ലഡ് ഉണ്ടായിരുന്നപ്പോഴും കെ എസ് സിയുടെ സെയിൽസ് താഴെ പോയി, കാരണം കന്നാലികൾ കുറെ ചത്തുപോയി, അവരുടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടായി, പ്രൈസ് താഴെ പോകാൻ സാധ്യതയുണ്ട്. അതൊരു സേഫ് ബെറ്റ് അല്ല. പിന്നെ കിൽപെസ്റ്റിനെ പറ്റി ചോദിച്ചു. കിൽപെസ്റ്റ് ഒരു എന്താണ്, ഒരു കൊറോണ സ്പെഷ്യലാണ്. ഇനിയും ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഒരു ഇൻവെസ്റ്റർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രൈസ് ഇനിയും കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുന്ന നല്ലത്. മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ മൂന്നാല് ദിവസം പെട്ടെന്ന് പെട്ടെന്ന് വീഴുന്നതാണ്, ആ സമയത്ത് കുറച്ച് ഷെയർ വാങ്ങുക, നോക്കാം, ചിലപ്പോൾ കയറിപ്പോവും, ചിലപ്പോൾ കയറി പോകത്തില്ല. ജ്യോതിദാസ് കൊറോണ സെക്കൻഡ് വേവ് വരുന്നുണ്ട്, അപ്പൊ കിൽപെസ്റ്റ് കയറി പോകും. ഇപ്പൊ കൊറോണ സെക്കൻഡ് വേവ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം, അപ്പൊ പിന്നെ ലോകത്തെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊരു എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ സെക്കൻഡ് വേവ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക സെക്കൻഡ് വേവിന് വേണ്ടി. അപ്പം അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല. കൊറോണ വൈറസ് വന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. സോ സെക്കൻഡ് വേവ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യത്തിന് എല്ലാവരും റെഡിയാണ്. സോ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. സൊണാറ്റ സോഫ്റ്റ്വെയർ ജ്യോതിദാസ് ചോദിച്ചു, വലിയ പിടിയില്ല കേട്ടോ, അതിനെ പറ്റി വലിയ പിടിയില്ല. അഡാനി ഗ്യാസ് ഫ്യൂച്ചർ, അഡാനി ഗ്രൂപ്പ് ഇഷ്ടമില്ല, കൈവച്ച് തൊടാത്തില്ല. എന്നാലും അഡാനി ഗ്രൂപ്പില് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി അഡാനി ഗ്യാസ് ആണ്. അവർക്ക് കുറച്ച് നല്ല ബിസിനസ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, പക്ഷെ അഡാനി ആയതുകൊണ്ട് ഒരു സന്തോഷമില്ല. ലോറസ് ലാബ് ഒരു മൈക്രോ ക്യാപ്പ് ആണ്. ദിവീസ് ലാബിന്റെ സെയിം ബിസിനസ് ആണ്. അപ്പൊ ദിവീസ് ലാബ് ആയിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ബെറ്റ്. ലോറസ് റിസ്കി ആണ്, അപ്പം അതനുസരിച്ച് മാത്രമേ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. കോൾഡ് സ്റ്റോറേജ് ലോജിസ്റ്റിക്സ് അറിയത്തില്ല കേട്ടോ, ഒരുപിടിയില്ല, അതിന്റെ ഡിപെൻഡ്സ് ഓൺ വാക്സിൻ, നമുക്ക് അറിയത്തില്ല. കോൾഡ് സ്റ്റോറേജ് ഒരു കമ്പനി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സ്നോമാൻ അതിലാരോ, അത് എന്തോ ടേക്ക് ഓവർ എന്തോ ആണെന്നോ, അദാനി അഡാനി ടേക്ക് ഓവർ ചെയ്യുകയാണ്. അയ്യോ, കറക്റ്റ് കയറി പോയിണ്ടല്ലോ നല്ല രീതിയില്. ഈ അഡാനി ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, അഡാനി ഗ്രൂപ്പ് പല കമ്പനീസിനെ എന്താണ് ഷെയർ പ്രൈസ് വെച്ചാണ് അവർ കളിക്കുന്നത്. അവരുടെ ബിസിനസ് നല്ലതായിരിക്കും, പക്ഷെ അവര് കടമെടുക്കാൻ വേണ്ടി അവരുടെ കമ്പനീസിന്റെ വാല്യൂ വളരെ കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് എന്താണ്, ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തെങ്കിലും ഈ ബബിള് പൊട്ടിക്കഴിഞ്ഞാല് ഒറ്റയടിക്ക് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡാനി ഗ്രൂപ്പിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത. അവർ പേഴ്സണലി വളരെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല. ഗാലക്സി സർഫാക്റ്റന്റ് അറിയത്തില്ല, റിസൾട്ട് വാച്ച് ചെയ്യണം. വീനസ് റെമഡീസ്, അതും ഫാർമ സ്പെഷ്യൽ കമ്പനീസ് ആണ്. ഒത്തിരി ഫാർമ കമ്പനീസ് നാലും അഞ്ചും തവണ കൂടിയിട്ടുണ്ട്, വീനസ് റെമഡീസ് കാര്യമില്ല. വേൾപൂൾ എം എൻ സി സ്റ്റോക്ക് ആണ്. വിനീഷ് ചോദിച്ചു വേൾപൂളിനെ പറ്റി. വേൾപൂൾ ഒരു എം എൻ സി സ്റ്റോക്ക് ആണ്, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വളരെ ലോങ് ടേമിലേക്ക് നോക്കാവുന്ന ഒരു കമ്പനിയാണ്. സി ഡി എസ് എൽ അഗൈൻ അവരുടെ റിസൾട്ട് വെച്ചാണ്. ഇവര് നേരത്തെ അവര് 200 ലെവൽ ആ സമയത്തൊക്കെ 181 ആ സമയത്തൊക്കെ ഇത് എന്തുകൊണ്ട് കൂടുന്നില്ല എന്നൊരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. ഞാന് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പൈസ ആഡ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു പിടി കിട്ടുന്നില്ല എന്തോന്ന്. പക്ഷെ പെട്ടെന്ന് അതൊരു ഗ്രോത്ത് കാണിച്ചു. ഇനിയും ഗ്രോത്ത് കാണിക്കണമെങ്കിൽ അവരുടെ സെയിൽസ് കൂടിയേ പറ്റുന്നുള്ളൂ. അപ്പം ഷെയർ മാർക്കറ്റ് കുതിച്ചു കയറുവാണെങ്കിൽ സി ഡി എസ് എല്ലും കയറിപ്പോകും, കാരണം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആവും. ഷെയർ മാർക്കറ്റിന്റെ വോളിയൂം കൂടുവാണെങ്കിൽ ഇവർക്ക് ഡയറക്ട്ലി ഇവർക്ക് ബെനിഫിറ്റ് ആണ്. കൂടുതൽ ആൾക്കാർ ഷെയർ മാർക്കറ്റ് ജോയിൻ ചെയ്യുന്നത് ഇവർക്ക് ബെനിഫിറ്റ് ആണ്. ഷെയർ മാർക്കറ്റ് പൊളിഞ്ഞു കഴിഞ്ഞാൽ സി ഡി എസ് എല്ലിന്റെ പ്രൈസും താഴെ പോകുന്ന കാണാം, പക്ഷേ ഇത് ലോങ് ടേമിലേക്ക് വളരെ നല്ലൊരു കമ്പനിയാണ്. രാഹുൽ കോറോത്ത് ചോദിച്ചു എൽ ടി ഫുഡ് ആൻഡ് സി പി എസ് സി ഇ ടി എഫ്. എൽ ടി ഫുഡ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി, മാനേജ്മെന്റ് ക്വാളിറ്റിയിൽ ഒരു ഡൗട്ട് ഉണ്ട്, അറിയത്തില്ല അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും അറിയത്തില്ല. ഈ സമയത്തൊന്നും ചെറിയ കമ്പനീസിൽ വലിയ പൈസ ഒന്നും ഇടരുത്, കാരണം മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ നല്ല കമ്പനീസിന്റെ പ്രൈസ് പോലും 90% വരെയൊക്കെ താഴെ പോകും. കാൻഫിൻ ഹോം പി എസ് യു കമ്പനിയാണ്, ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുവാണെങ്കിൽ ഓക്കെ. ഫ്രിജോ ചോദിച്ചു മണപ്പുറം ആൻഡ് ഹോൾ എൻ ബി എഫ് സി സെക്ടർ. അങ്ങനെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫ്രിജോ, എല്ലാ എൻ ബി എഫ് സിയും ഒരേപോലെ അല്ല. എന്നാലും മണപ്പുറം മുത്തൂറ്റ് അവർ ഗോൾഡ് ബേസ്ഡ് ആണ്, അവർ ഗോൾഡ് ആണ് അവരുടെ കൊളാട്രൽ. സോ അത് കുഴപ്പമില്ല.
പ്രകാശ് കുമാർ വെച്ച മുത്തൂത്ത് ക്യാപിറ്റൽ, അത് കെയർഫുൾ ആയിരിക്കണം, കുറച്ച് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മലപ്പുറം മുത്തൂറ്റിന് ഇഷ്ടം. ജ്യോതിദാസ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നോരോട് ചോദിക്കാതെ, മിണ്ട ഇൻഡസ്ട്രീസ് നല്ലതാ, കുഴപ്പമൊന്നുമില്ല, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ആ പറഞ്ഞോ. ജ്യോതി സാർ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് പേപ്പറിൽ എന്താ കണ്ടത്, മറ്റേ സാധാരണ എപ്പോഴും ചെയ്തിട്ടുള്ളതാണ്, ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ ആവശ്യം വരാൻ സമയത്ത് അവരുടെ കമ്പനികളോട് ഡിവിഡന്റ് കൂടുതൽ വരാൻ പറയും, അങ്ങനെ എന്തോ ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം വന്നു പോയ പോലെ തോന്നി. ഞാൻ ഫുൾ ആർട്ടിക്കിൾ വായിച്ചില്ലായിരുന്നു, കൂടുതൽ ഡിവിഡന്റ് കൊടുക്കണം അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത്. ഓക്കെ, അപ്പം ചോദ്യം മിസ്സായി, ചോദ്യം എന്താണ്? ആ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ അതുകൊണ്ട് ഈ ഒരു ഇത് വരുമ്പോ അതെന്തായാലും നമുക്ക് ഷെയറിൽ ആ ഒരു പിടിവ് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ കമ്പനീസിനെ പിഴിഞ്ഞോണ്ടിരിക്കുക, അപ്പം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഗവൺമെന്റ് പൈസ ഡിമാൻഡ് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ ഇതൊരിക്കലും തീരത്തില്ല, ഇത് 5-10 വർഷത്തിലൊന്നും ഗവൺമെന്റിന്റെ ആവശ്യം കുറയത്തില്ല. കാരണം ഇന്ത്യയില് 50% എന്താണ് പോപ്പുലേഷൻ ടോട്ടലി ടാക്സ് ഇൻകം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നാണ് അവർ ഈ കോർപ്പറേറ്റ് സെക്ടറിന്റെ കയ്യിൽ നിന്നും ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നും പിന്നെ ജി എസ് ടി എന്ന് പറഞ്ഞുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും തികയാൻ പോകുന്നില്ല, ഇനിയും അവർക്ക് ആവശ്യം വരും. അവരിനിയും ഇതുപോലെ ഗവൺമെന്റ് കമ്പനീസ് എന്നൊക്കെ ഊറ്റാൻ തുടങ്ങും. ചാറ് വിളിച്ച് അവസാനം ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ അവരതിനെ പെട്ടെന്ന് ഷട്ട്ഡൌൺ ചെയ്യുകയോ ആർക്കെങ്കിലും വിൽക്കുകയോ ചെയ്യും. അതാണ് ഈ എയർ ഇന്ത്യയിലും ബി എസ് എൻ എല്ലിലും ഒക്കെ കാണുന്നത്. ഒരു നല്ല സ്ട്രാറ്റജി അല്ല. ശരിക്കും അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ല അവരുടെ പബ്ലിക് സെക്ടർ കമ്പനി. അപ്പം പബ്ലിക് സെക്ടർ കമ്പനീസിൽ വളരെ കെയർഫുൾ ആയിട്ട് മേ ബി 2-3 കമ്പനീസേ ഉള്ളൂ നമുക്ക് യുനോ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിൽ പോലും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. മാട്രിമണി നോക്കിയിട്ടില്ല കേട്ടോ, പക്ഷെ ഐ പി ഒ വന്നത് വളരെ ഹൈ പ്രൈസിനായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് കുറെ താഴെ വന്നു. വേണമെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, അവര് നല്ലൊരു ബ്രാൻഡാണ്. പക്ഷെ പിന്നെ ഫ്യൂച്ചർ നോക്കണമെങ്കിൽ അവരുടെ റിസൾട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. നിഹാൽ ചോദിച്ചു നെസ്ലെ ബ്രിട്ടാനിയ ഒന്നും നോക്കണ്ട, രണ്ടും നല്ല കമ്പനീസ് ആണ്, അടിപൊളി, ചെറിയ ചെറിയ രീതിയിൽ എസ് ഐ പി ആയിട്ട് ചെയ്താൽ മതി. മിൻഡ ഇൻഡസ്ട്രീസ് നല്ല കമ്പനിയാണ്, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ശ്രീജിത്ത് സ്നോമാൻ ചോദിച്ചു ഒരുപടിയില്ല, ഇപ്പം ഷെയർ മാർക്കറ്റ് പൊക്കിക്കൊണ്ട് പോവുക, അതിൽ കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. ഐ എക്സ് നല്ല കമ്പനിയാണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ചെറിയ രീതിയിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അത് വലിയ ഒറ്റയടിക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൽക്കം ലാബ്, ആൽക്കം ലാബ് നല്ല കമ്പനിയാണ്, നല്ല റിപ്പോർട്ട്സ് ആണ്, അതിന്റെ റിസൾട്ട് വാച്ച് ചെയ്യുക, ചെറിയ രീതിയിൽ മേ ബി ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കിത് സുനിൽ എന്നോട് ചോദിച്ചു ദീപാവലി പിക്സ് ഉണ്ടോന്ന്, എനിക്ക് ദീപാവലി പിക്ക് ഒന്നും ഇല്ല, പക്ഷെ ഒരു പിക്ക് ഉള്ളത് മേ ബി നാസ്ഡാക് 100 ETF, നമ്മുടെ അമേരിക്കൻ ടെസ്ല ഫേസ്ബുക്ക് ഗൂഗിളിന്റെ ഒക്കെ ഒരു 100 സ്റ്റോക്സിന്റെ ഒരു ഇൻഡെക്സ് ആണ് നാസ്ഡാക് 100 എന്ന് പറഞ്ഞ്. നമുക്കത് ഷെയർ മാർക്കറ്റ് നമ്മുടെ ബ്രോക്കർ ത്രൂ നമുക്ക് മേടിക്കാൻ പറ്റും. ETF ആണ്, N100 ETF എന്ന് പറയും. അത് എന്താണ്, ഒരു യൂണിറ്റ് 800 രൂപയെ കണ്ട, അപ്പൊ അത് നമ്മൾ ആ നാസ്ഡാക് 100 കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്, വളരെ ചീപ്പാണ്, നമ്മുടെ ബ്രോക്കറിന്റെ കമ്മീഷൻ കൊടുത്താൽ മതി. യൂണുസ് ഇൻകം ടാക്സിന്റെ ചോദ്യം ചോദിച്ചു, ഒരു പിടിയില്ല, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ജോൺസൺ ചോദിച്ചു ബോംബെ ബർമ്മ അവരുടെ മെയിൻ അസറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടാനിയയിലെ വലിയൊരു ഷെയർ ഉണ്ട് അവർക്ക്, ബ്രിട്ടാനിയയുടെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ബോംബെ ബർമ്മയുടെ പ്രൈസ് കൂടും, എന്നാ പിന്നെ ബ്രിട്ടാനിയ മേടിച്ചാ പോലെ. എന്താ പറയുന്നത് റാഷിദ്? അറിയില്ല, ഞാൻ കമന്റ് ചെയ്തില്ല. എന്തുമാത്രം ഹോൾഡിംഗ് കമ്പനി പോലെ അല്ലേ? അതെ അതെ, എന്നാ പിന്നെ ബ്രിട്ടാനിയ അങ്ങ് മേടിച്ചാ മതി, മെയിൻ ബിസിനസ് അങ്ങ് മേടിച്ചാ മതി. പക്ഷെ ഈ അടുത്ത് ബ്രിട്ടാനിയ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ബോംബെ ബർമ്മ ഒത്തിരി ബ്രേക്ക്ഔട്ട് വന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഷംനാസ് ഭായ്, നമ്മള് ഡിസ്കസ് ചെയ്തായിരുന്നു, ഷംനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേറിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നു. കറക്ഷൻ ശേഷം ബ്രിട്ടാനിയ പെട്ടെന്ന് തിരിച്ചു കയറി, പക്ഷെ ബുംറ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ബർമ്മയോ ബുംറയോ കുറച്ച് കഴിഞ്ഞിട്ടാണ്, അത് കുറച്ച് ലാഗ് എടുത്തിട്ടാണ് കയറിയെന്ന് തോന്നുന്നു.
അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാകുമ്പോ അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ബ്രിട്ടാനി ആയിരിക്കും ബെസ്റ്റ്. അതെ, ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാം ബോംബെ ബർമയ്ക്കകത്ത് കുറെ ഷെയർ ഉണ്ട് ബ്രിട്ടാനിയുടെ. ഇനി എന്തോ പറഞ്ഞിട്ട് കാര്യം. ആബോട്ട്, സിപ്ല, ട്രെൻഡ് മൂന്ന് നല്ല കമ്പനീസ്, പക്ഷെ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. ഷെയർ മാർക്കറ്റ് കൂടി നിൽക്കുമ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഭയങ്കര ആവേശത്തോടെ വരും, മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മൾ ആ ഡബിൾ ആവേശത്തോടെ പൈസ പിൻവലിക്കും. അപ്പൊ പിന്നെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അന്നേരം പറഞ്ഞിട്ട് കാര്യവുമില്ല. നല്ല കമ്പനീസിന്റെ ഷെയർ മാർക്കറ്റ് ഇടിയുമ്പോൾ താഴെ വീഴും. അത് ആ സമയത്ത് വാങ്ങാൻ നമ്മുടെ കൈ പൈസ ഉണ്ടായിരിക്കണം. കുറെ പൈസ നമ്മുടെ ഓൾറെഡി കിടക്കുവാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കും. അത് തന്നെ മാർച്ചിൽ കണ്ടത്. മാർച്ച് കഴിഞ്ഞിപ്പം വീണ്ടും അതിന്റെ റിപ്പീറ്റ് കാണാൻ പോവാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക, മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുകയാണ്, സ്വയം സൂക്ഷിച്ചാൽ മതി. എല്ലാൻറ്റി രാഹുൽ, എല്ലാൻറ്റി ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിൽ വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരേ ഒരു കമ്പനിയാ. അവര് ഒന്ന് നോക്കണ്ട, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മാസാമാസം SIP ഇന്നല്ലെങ്കിൽ നാളെ, മേ ബി 5 or 6 വർഷം എടുക്കും, പക്ഷെ അത് ബെനിഫിറ്റ് തരും. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ, കാരണം ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഡൗൺ ആയി കിടക്കും, പക്ഷെ എല്ലാൻറ്റി അതിനകത്ത് വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. NSE, NSDL, NSE ലിസ്റ്റിംഗ് ന്യൂസ് കേട്ടു. ഇത് CDSL, BSE കറന്റ് ലെവലിൽ എഫക്ട് ചെയ്യുമോ? ചെയ്യുമായിരിക്കും. BSE ഓൾറെഡി ഒത്തിരി അണ്ടർ വാല്യൂഡ് ആണ്, പക്ഷെ ലിസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാകത്തില്ല. കുറെ ഷെയറുകൂടെ മാർക്കറ്റിലോട്ട് വരുവാണെന്നേ ഉള്ളൂ. ആ സമയത്ത് ഷെയർ മാർക്കറ്റ് നല്ല ഗ്രോത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ചിലപ്പോൾ BSEയുടെ പ്രൈസ് കയറി പോകുന്നതാണ്. NSE വരും, അതിന് മുമ്പ് NSDL വരുന്നതാണ്. സെയിം BSE CDSL പോലെ തന്നെ. BSE ചിലപ്പോ കയറി പോകും. അതെ, ഓപ്പോസിറ്റ് നടക്കാറുണ്ട്. യൂഷ്വലി അങ്ങനെയാണ്, വാല്യേഷൻ അനുസരിച്ചും ഒക്കെ ആ ഒരു ഇതിന് വരുന്ന കമ്പനീസ് കയറാറാണ് പതിവ്. എന്നുവെച്ചാ ആ ഒരു സെക്ടറിലുള്ള കമ്പനീസ് ബീറ്റ് ആൻഡ് ഡൗൺ ആയി കിടക്കുവാണെങ്കിൽ പുതിയ കമ്പനി വരുമ്പോ വാല്യേഷൻ അനുസരിച്ച് അത് കയറിപ്പോ. യൂഷ്വലി അതാണ് ഉണ്ടാവാറ്. ജോൺസൺ ഷംനാസ് ഭായ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, മോത്തിലാൽ ഓസ്വാളിന്റെ. പിന്നെ PGHL, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് കെയർ, ഓക്കെ ഫൈൻ, നല്ല കമ്പനിയാണ്. ഈ MNC കമ്പനീസിന്റെ ഗുണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നല്ല മാനേജേഴ്സും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുമാണ്. ഒരിക്കലും അതിന്റെ പ്രൈസ് ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെ പോകത്തില്ല. അപ്പൊ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഷെയർ വാങ്ങുവാണെങ്കിൽ ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും. വളരെ 10-20 വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ ഇതിന്റെയൊക്കെ പ്രൈസ് ഒത്തിരി താഴെ പോകത്തില്ല, ഒത്തിരി കയറിയും പോകത്തില്ല, പക്ഷെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു 10-20% ഇയർലി റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. നിഹാൽ ചോദിച്ചു, നല്ലൊരു റാലി കഴിഞ്ഞ് നിൽക്കുന്നു, ഒരു കറക്ഷൻ എക്സ്പെക്ടേഷൻ ഉള്ളപ്പോൾ ന്യൂ എൻട്രി നല്ലതാണോ? ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പം ഇനിയെങ്ങാനും ബിരിയാണി കിട്ടിയാലോ, നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ഷെയർ വാങ്ങാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. അപ്പം നമുക്ക് വാങ്ങാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്യാൻ പറ്റുന്നത് റിസ്കി ആയിട്ടുള്ള കമ്പനീസ്, ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസിൽ പൈസ ഇടുന്നത് റിസ്കിയാണ്. വളരെ കയറിപ്പോയ കമ്പനീസിൽ വലിയ എമൗണ്ട് ഇടുന്നത് റിസ്കിയാണ്. നമുക്ക് ബിസിനസ് മനസ്സിലാക്കാതെ പൈസ ഇടുന്നത് റിസ്കിയാണ്. ഏത് എന്തുവാ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ട് ചെയ്താൽ മതി, ലാഭം പുറകെ വരും. ഇന്ന് നമ്മുടെ പുറകെ ലാഭം വരുന്നത്. ഈവൻ സുബെക്സിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തു. എനിക്ക് ശരിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കയറിപ്പോ. അപ്പൊ ഷംനാസ് ഭായ് പറഞ്ഞു ഇതിന്റെ ചാർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര സന്തോഷമായി. അപ്പോ അങ്ങനെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് സുബെക്സിന്, ഒരു സ്റ്റഡി ചെയ്തിട്ട് തന്നെയായിരുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പൊ അത് 100% റിട്ടേൺ തന്നു. ഇനി ഫ്യൂച്ചർ ആ റിട്ടേൺ കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റേജ് ഓഫ് റിട്ടേൺ എന്തോ ആയിരിക്കും അറിയത്തില്ല. അപ്പൊ അതിന് മുമ്പേ ചാടിക്കേറി ഞാൻ. കിരൺ ചോദിച്ചു കോൾ ഇന്ത്യ വെൽ ഡിവിഡന്റിന് വേണ്ടി മാത്രം വാങ്ങിയാൽ മതി, ഷെയർ പ്രൈസ് കൂടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഗവൺമെന്റ് ഡിവിഡന്റ് പിഴിഞ്ഞോട്ടിരിക്കുക, അതിന്റെ കൂടെ തന്നെ നമുക്കും എല്ലാം ഒക്കെ കിട്ടും. ബയോകോൺ ഫോർ ലോങ് ടേം കമ്പനി എഴുതാൻ ബുദ്ധിമുട്ടായോണ്ടെന്ന് ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ സാർ. അതായത് ഒരുപാട് നമ്മൾ സക്സസ് സ്റ്റോറി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മൾട്ടി ബാഗ് സ്റ്റോറി. സാറിന്റെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും സാർ പ്രതീക്ഷയോടെ ഹോൾഡ് ചെയ്തിരുന്ന ഒരു കമ്പനി അത് ഫെയിലുവർ ആവുന്ന സമയത്ത് സാർ അതിനകത്ത് എക്സിറ്റ് ആവുകയും പിന്നീട് അത് ഫെയിലുവറിലേക്ക് പോകാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരുന്നു സാർ അതിന്റെ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി?
സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഇപ്പം ഞാന് ഒത്തിരി കമ്പനീസ് ഉണ്ട്. ഞാൻ എന്റെ പഴയ റെക്കോർഡ്സ് ഒക്കെ നോക്കിയപ്പോ ഞാൻ അന്ന് ഹോൾഡ് ചെയ്ത 90% വാങ്ങിയെന്ന് നമുക്കറിയാമെങ്കിൽ, സപ്പോസ് നമുക്കറിയാം നമ്മൾ എന്തുവാ വാങ്ങുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ, പലപ്പോഴും ഒരു ടെമ്പററി ബ്രേക്ക് ആണെങ്കിൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വാങ്ങും. നമ്മൾ എന്തോ വാങ്ങിയെന്ന് നമ്മൾ അറിയത്തില്ലെങ്കിൽ അന്നേരം നമ്മള് പലപ്പോഴും ചുമ്മാ ഹോൾഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ലോങ് ടേം ഹോൾഡ് ചെയ്യണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ ബൈ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഡോണ്ട് ഹോൾഡ് ഇറ്റ്. അത്രേ ഉള്ളൂ. കയറി പോകുന്നതുകൊണ്ട്, പ്രൈസ് കയറി പോകുന്നതുകൊണ്ട് ഒരു സ്റ്റോക്ക് കയറി ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്തുകൊണ്ടാണ് പ്രൈസ് കയറി പോകുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ ഈ കമ്പനി എന്തുകൊണ്ടാണ് കയറി പോകുന്നത്? ചിലപ്പോൾ ഒരു നല്ല മാനേജ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും, ചിലപ്പം എന്താണ് ആ ഒരു ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ ഷട്ട് ഡൗൺ ആയി പോകുമ്പോൾ. അങ്ങനെ ഇൻഡിഗോയുടെ പ്രൈസ് കയറി പോകുന്നത്, ഇൻഡിഗോയുടെ കോമ്പറ്റീഷൻ ഓൾമോസ്റ്റ് സ്ട്രക്ചറിൽ കിടക്കുക, എയർ ഇന്ത്യ വിൽക്കായിട്ടിരിക്കുക, സ്പൈസ് ജെറ്റ് കടം കയറിയിരിക്കുക, സപ്ലയർമാരോടെല്ലാം കടം ചോദിച്ചിരിക്കുക, ഗോയറും വലിയ ഗുണമൊന്നുമില്ല. സോ അതുകൊണ്ട് ഇൻഡിഗോയുടെ പ്രൈസ് കയറിപ്പോയി. കാരണം ഇൻഡിഗോയും പ്രശ്നത്തിൽ കൂടെ പോവാം, പക്ഷെ കമ്പാരിറ്റീവ്ലി അവർ ബെറ്റർ ആണ്. അത് ഇൻഡിഗോ വാങ്ങാൻ ഇപ്പൊ നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷെ പലപ്പോഴും ഒരു കമ്പനി എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും കയറി പോകുന്നത്. ഇപ്പം മിക്കവാറും ഒക്കെ ഒരു കമ്പനി ഫെയിൽ ആവണമെങ്കിൽ മനഃപൂർവ്വം അതിന്റെ പ്രൊമോട്ടേഴ്സ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ നടക്കുമ്പോഴേ അത് ഫെയിൽ ആവാറുള്ളൂ. അത് വളരെ റെയറാണ് ഒരു കമ്പനി തന്നെത്താനെ താഴെ പോകുന്നത്. ഒരു നല്ല മാനേജ്മെന്റ് ഇല്ലെങ്കിൽ 99 out of 100 കമ്പനി താഴെ പോകും. അപ്പൊ മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് മനസ്സിലാക്കാനും കൂടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഹലോ, നമ്മുടെ ഈ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് എന്താ കയറി പോവട്ടെ? അറിയത്തില്ല കബഡി നിർത്തണം, അറിയത്തില്ല. അതിന്റെ അതിന്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ അത് കയറി പോകും. പക്ഷെ ബന്ധൻ ബാങ്ക് ഒരു ഫ്യൂച്ചർ സ്റ്റാർ ആണ്. ബന്ധൻ ബാങ്കിന്റെ ഏറ്റവും ലോസിൽ കിടക്കുന്ന സ്റ്റോക്ക് അത് ആ പ്രൈസിൽ വീണോണ്ടാണ്. പക്ഷെ ഈ സമയത്ത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. കാരണം അവർ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ ആൾക്കാരെ പഴയ രീതിയിലുള്ള ബാങ്കിങ് ആണ്. ഈ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ലോൺ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവിടെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പിന്നെ അവര് ഗൃഹ ഫൈനാൻസിന്റെ അവര് ബിസിനസ് ടേക്ക് ഓവർ ചെയ്തു. അവര് ഒരു ഹൗസിംഗ് ബിസിനസ് ഉണ്ട്, നല്ലൊരു ബിസിനസ് ആണ്. ജീവൻ മാത്രമല്ലല്ലോ, മറ്റ് മൈക്രോ ഫിനാൻസുകളും ഒരു റെസിസ്റ്റൻസ് പോലെ നിൽക്കുമല്ലേ? അത് മാത്രമല്ലല്ലോ കേറാത്തത്. എല്ലാം ഇതുപോലൊക്കെ തന്നെ. മൈക്രോ ഫൈനാൻസിന്റെ കുഴപ്പമെന്ന് വെച്ചാല് സാധാരണക്കാര് കുറെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെന്റ് നിയമം കൊണ്ടുവരും, പറ്റത്തില്ല ഈ ഇവിടെ ഇന്ന് പൈസ എടുക്കാനെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം കഴിഞ്ഞു, ആയി കഴിഞ്ഞു. വോട്ട് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഇപ്പൊ SBI കാർഡിനെ ഒന്നും ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. SBI കാർഡ് 45% ഇൻട്രസ്റ്റ് മേടിക്കുന്നുണ്ട് ഒരു വർഷം. പക്ഷെ ആരും പോയി പറയാൻ പോകുന്നില്ല ഇവരുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്നും ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ മൈക്രോ ഫൈനാൻസ് മാത്രം നോക്കുവാണെങ്കിൽ റിസ്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. റിസ്ക് എപ്പോഴും ഉണ്ട് മൈക്രോ ഫൈനാൻസിൽ, എപ്പോ വേണമെങ്കിലും താഴ്പോ. ആൽബർട്ട് ഡേവിഡ്, റാഫേൽ ചോദിച്ചു ആൽബർട്ട് ഡേവിഡിനെ പറ്റി, ഒരു പിടിയില്ല. സോറി, ഡുഡു ചോദിച്ചു HDFC ലൈഫ്, ICICI പ്രുഡൻഷ്യൽ, ലൊംബാർഡ്, SBI ലൈഫ്. ഇതിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് മാറ്റിവെക്കുക, ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് മാറ്റിവെക്കുക. രണ്ടും വേറെ വേറെ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. എനിക്ക് എന്റെ പേഴ്സണൽ ഇഷ്ടം HDFC ആണ്, എല്ലാം നല്ലതാണ്. HDFC എനിക്ക് ഇഷ്ടം, HDFC ഗ്രൂപ്പ് എനിക്ക് ഇഷ്ടം. ജനറൽ ഇൻഷുറൻസിൽ വേറെ ഓപ്ഷൻസ് ഇല്ല, ICICI ലൊംബാർഡ് ആണ്. ജോജി, ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഇസ് സ്റ്റിൽ ദയർ. വെൽക്കം അരുൺ സർ, വെൽക്കം ടു ദ ചാറ്റ്. ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി, ഞാൻ കഴിഞ്ഞ 5-6 വർഷത്തിൽ എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി എങ്ങും പോയിട്ടില്ല, ഇച്ചിരി സ്പീഡ് ബ്രേക്കറിൽ കിടക്കുവാണ്. പക്ഷെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. 2003 മുതൽ 2014 വരെ കിട്ടിയ ഗ്രോത്ത് ഒന്നും ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല. വരും, പക്ഷെ അത് വരും. അതിന് ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന നീക്കങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഒരു ലാഗ് എടുക്കും, കുറച്ച് ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ 2 വർഷമായിരിക്കും, ചിലപ്പോൾ 3 വർഷമായിരിക്കും ഈ ഗ്രോത്ത് വരും. ഒരു 8% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 10 years നമ്മുടെ ഇൻകം ഡബിൾ ആവും. അത് വളരെ ഒരു നല്ലൊരു സൂചന ആയിരിക്കും. സോ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി വരാനിരിക്കുന്നു. പക്ഷെ ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ ഓവർ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഡൗൺ.
ഏതൊരു എക്കണോമിയിലും ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിയിലാകുമ്പം അതിന് അതിൻ്റെതായ പ്രഷേഴ്സ് ഉണ്ട്. ഓയിലിന്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പം ഇന്ത്യൻ എക്കണോമിക്ക് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ അത് ഇന്ത്യൻ എക്കണോമി അഫക്ട് ചെയ്യും. ലോകത്ത് എവിടെ എന്ത് നടന്നാലും ഇന്ത്യയെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നമുക്ക് സ്വന്തമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. വിനീഷ് ചോദിച്ചു വരുൺ ബെവറേജസ് ആണെന്ന്. ബി ബി എൽ ഇഷ്ടമാണ്. വാച്ച് ദ റിസൾട്ട്സ്. വിന്റർ ടൈം ആകുമ്പം അവരുടെ സെയിൽസ് മോശമായിരിക്കും. ആ സമയത്ത് പ്രൈസ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഐ ഡി എഫ് സി ഓക്കെ നോക്കണം. നമുക്കിപ്പോൾ ഇതുവരെ നമുക്കൊന്നും പറയാറായിട്ടില്ല. ചാൻസ് ഉണ്ട്, കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ബാങ്കിങ്ങിൻ്റെ ഒരു കുഴപ്പം വെച്ചാൽ ഒത്തിരി ബാങ്ക്സ് ഉണ്ട്, ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു HDFC വളർന്ന പോലെ ഇനി ഒരു ബാങ്കിന് വളരാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. KPIT ടെക് നല്ല കമ്പനിയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. വാച്ച് റിസൾട്ട്സ് വാച്ച് ചെയ്യുക. ഏർണിങ്സ് ആൻഡ് സെയിൽസ് ഗ്രോ ചെയ്യണം വർഷാവർഷം. എന്നാൽ മാത്രമേ പ്രൈസ് കൂടുതൽ മേടിക്കാവൂ. ഓക്കെ, അപ്പോ നമ്മുടെ ചാറ്റിലെ ചോദ്യങ്ങളെല്ലാം ആയി. അരുൺ സർ, ഹൗ ആർ യു? അൺമ്യൂട്ട് ചെയ്യാമോ? എന്തോ ആയിരുന്നു, ദീപാവലിക്ക് എന്തോ ചെയ്തു, എന്തോ ഷെയർ വല്ലതും വാങ്ങിയോ? ദീപാവലിക്ക് പ്രത്യേകിച്ചായിട്ട് വാങ്ങണമെന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ പ്രധാന ഒരു ഇത് ഈ റീസെന്റ് ചെയ്തത് കൊച്ചി ഷിപ്പ്യാർഡ് വിറ്റു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഇതൊരു ഒരു നല്ല പരിപാടി അതായിരുന്നു. ഇതൊക്കെ നല്ല കമ്പനീസാ, പക്ഷെ ഗവൺമെന്റിന് അങ്ങോട്ട് വളർത്തണ്ടായെങ്കിൽ പിന്നെ നമ്മളെന്തോ ചെയ്യാനാ. മാത്രമല്ല ആ ഒരു ബിസിനസ് തന്നെ ഒരു സുഖമില്ലാത്ത പരിപാടിയായിട്ട് എനിക്കിത് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നത് ഈ മസ്ഗാവ് ഡോക്ക് ലിസ്റ്റ് ചെയ്തപ്പോൾ. അപ്പൊ എനിക്ക് ഞാൻ പൊതുവെ കൊച്ചി ഷിപ്പ്യാർഡിനെ കുറിച്ച് സംശയിച്ചെന്ന് പറഞ്ഞാല് അവർക്ക് നല്ലൊരു ഓർഡർ ബുക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും ഞാൻ കരുതിയത്. പക്ഷേ ഇതിന് നല്ല ഓർഡർ ബുക്ക് ഉള്ള അവർക്ക് പോലും ഒരു നല്ല വാല്യുവേഷൻ കിട്ടാണ്ട് പോകുന്നു. അവർക്ക് മനസ്സിലായത് പൊതുവെ ഇൻവെസ്റ്റേഴ്സിനോട് താല്പര്യമില്ല. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അതൊക്കെ കൊണ്ടാണ് പിന്നെ അത് ഒഴിവാക്കിയത്. ഈ കമ്പനീസിന്റെ ഒക്കെ ഓണറും കസ്റ്റമറും റെഗുലേറ്ററും എല്ലാം ഗവൺമെന്റ് തന്നെ. പിന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്തിനാ തലക്കെട്ട് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പൊ തന്നെ സംശയം വന്നു, ഇതൊക്കെ എന്തിനാണ് ലിസ്റ്റ് ചെയ്യുന്നത്? ഒരു ചെറിയൊരു എന്തിനു വേണ്ടി ലിസ്റ്റ് ചെയ്യുന്നു? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. പക്ഷെ ബേസിക്കലി ഈ ഷിപ്പ് ബിൽഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല പരിപാടി അല്ല. അല്ല, വേറെ ഒരു പ്രൈവറ്റ് ആളുടെ കയ്യിലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്കൊന്ന് പറയാറു. അല്ല, വേറൊരു കേസുണ്ട് ജേറൻ. അതിനെന്ന് പറഞ്ഞാല് ഇപ്പം എല്ലാണ്ടിക്ക് നല്ലൊരു ഷിപ്പ് ബിൽഡിംഗ് സെറ്റപ്പ് ഉണ്ട്. അവരാണെങ്കിൽ ഒരു 10,000-5,000 കോടിയോളം ചെലവാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്കൊരു നല്ല ഓർഡർ കിട്ടാനോ, പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ലെവലിലുള്ള ഒരു പരിപാടികൾ ഇവിടെ ഇല്ല. നമ്മുടെ ഈ ഡിഫൻസിന്റെ ഷിപ്പ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതാണ് അതിനെ മാത്രം ഓപ്പോസിറ്റ് ആണ്. അതെ, മോണോപ്സോണി എന്നാ പറയുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ബിസിനസ് നടക്കുമെന്ന് തോന്നുന്നില്ല മര്യാദക്ക്. അതെ, ഒരു 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 ബയർ ഉള്ളപ്പം അവര് പറയും അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, ഞാനിപ്പോ പൈസ തരത്തില്ല, ഞാൻ അടുത്ത ആഴ്ച തരും എന്ന് പറയും. ശരിയാകത്തില്ല, കഴിപ്പോയി. നിങ്ങളുടെ പരിപാടികള് എല്ലാം ഒന്നും കേട്ടില്ല. കുഴപ്പമില്ല, ജസ്റ്റ് നോർമൽ കാര്യങ്ങൾ മാത്രം. അബ്ദുൾ റാഷിദ് ചോദിച്ചു UTI AMC പറ്റി അഭിപ്രായം എന്താണ്? അറിയത്തില്ല, അത് ടോപ്പ് 4 AMC ആണോ എന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാ ബിസിനസ്സും HDFC പോലെയോ ICICI പോലെയോ കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ബിസിനസ് അല്ല. അവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡൗൺ ആണ്. വാച്ച് ചെയ്യണം, ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അവര് ആളുകളുടെ ഇടയ്ക്ക് അവർക്കൊരു വലിയ പേരില്ല, പക്ഷെ അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് കുറേ ഉണ്ട്. അതിന്റെ ഏർണിങ്സ് കുറവാണ്, പക്ഷെ അവർക്ക് കുറെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഉണ്ട്. പറഞ്ഞു വരുന്നത് ടു ഹോൾഡേഴ്സ് അല്ലെന്നാ പറഞ്ഞത്. അപ്പം ലാഭത്തിലാണെങ്കിൽ കുറച്ച് പൈസ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേരെ, അല്ലെങ്കിൽ വാച്ച് ചെയ്യണം. പക്ഷെ ഇത് കമ്പനിയെ പറ്റി പറയാറായിട്ടില്ല. ഇവര് സെയിം ക്വാളിറ്റി ഓഫ് ബിസിനസ് അല്ല HDFC പോലെ ഒന്നും
അവരുടെ സെയിം ക്വാളിറ്റി ഓഫ് ബിസിനസ് അല്ല. അതുകൊണ്ട് നമുക്കൊന്നും പറയാറായിട്ടില്ല. പിന്നെ പൊതുവെ മ്യൂച്വൽ ഫണ്ടിന് വളരെ മോശപ്പെട്ട ഒരു സമയമാണ്, കഴിഞ്ഞ 3-4 വർഷമായിട്ട് മോശമാണ്. പഴയ ഗ്രോത്ത് ഷെയർ മാർക്കറ്റ് വരുമ്പം അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് ലാഗ് എടുക്കും. പോളിക്യാബ്, കിരൺ രഘു ചോദിച്ചു പോളിക്യാബിനെ പറ്റി. പോളിക്യാബ് നല്ല കമ്പനിയാണ്, പക്ഷെ അഗൈൻ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, സ്മോൾ ക്യാബ് കമ്പനിയാണ്, ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇഷ്ടമാണ്. ഓക്കെ, ഷഹാന ചോദിച്ചു ധനുക്ക ആഗ്രടെക് ഒരു ഐഡിയ ഇല്ല, അവരെന്തോ ചെയ്യുന്ന ഒരു പിടിയില്ല. ആർക്കെങ്കിലും അതിനെ പറ്റി അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം ധനുക്ക ആഗ്രടെക്കിനെ പറ്റി. യാസർ ചോദിച്ചു ഇൻട്രിൻസിക് വാല്യൂ നോക്കി വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് എടുക്കുമ്പോൾ സ്റ്റോക്ക് വാങ്ങുന്നതാണോ നല്ലത്? ഇൻട്രിൻസിക് വാല്യൂ ഒന്നാമത്തെ കാര്യം ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രിൻസിക് വാല്യൂ ഇങ്ങനെ നമ്മൾ ഒരു കണ്ണടച്ച് എന്താണ് ഭാവി പറയുന്ന പോലെയാണ്, ഒരു നല്ലൊരു കാര്യമല്ല. നമുക്കറിയത്തില്ലല്ലോ ഭാവി, അതിന്റെ കമ്പനിയുടെ ഓണർമാർക്ക് പോലും ഭാവി അറിയത്തില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഫോർമുല വെച്ച് ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്നത്? സോ ഇൻട്രിൻസിക് വാല്യൂ വെച്ച് എനിക്കൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വലിയ കാര്യമൊന്നുമില്ല. ടെക്നിക്കൽ സപ്പോർട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി മാത്രമാണ്, അതും വളരെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ബിസിനസ് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ എന്താണ് ഷെയർ പൊസിഷൻ മനസ്സിലാക്കുക. ഈ കമ്പനി വാങ്ങാൻ പറ്റിയ പ്രൈസസ് നമുക്ക് തന്നെത്താൻ എപ്പോഴും ഒരു ചാൻസ് കിട്ടും, അന്നേരം നമ്മൾ വാങ്ങണം. സോ ഇൻട്രിൻസിക് വാല്യൂവും ടെക്നിക്കൽ സപ്പോർട്ട് രണ്ടും നോക്കേണ്ട കാര്യമില്ല. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് രാജേഷ് ഭായി എനിക്ക് വലിയ പിടിയില്ല, നോക്കിയിട്ടില്ല അത്രേ. പക്ഷെ അവര് മുറുകപ്പ ഗ്രൂപ്പിന്റെ ആണെന്നറിയാം, വേറെ ഐഡിയ ഒന്നും ഇല്ല. ജോൺസൺ ചോദിച്ചു പി ഇ ജി റേഷ്യോ എന്താണ്? അത് ഒരു ഗ്രോത്ത് കമ്പനിയുടെ എന്താണ് ഒരു കമ്പനിയുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന പി ഇ ആണോ പി ജി റേഷ്യോ ആണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പി ഇ റേഷ്യോയെക്കാളും കൂടുതൽ പി ജി വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതൊക്കെ പെർഫെക്റ്റ് അല്ല. ബിസിനസ് മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത്, അത് കഴിഞ്ഞിട്ട് വേണം ഈ പി ജി പി ഇ റേഷ്യോ ഇതൊക്കെ നോക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പി ഇ റേഷ്യോയ്ക്ക് വലിയ അർത്ഥമില്ലാതായിരിക്കുക, കാരണം ഒരു കമ്പനി നല്ലതാണെങ്കിൽ അതിന്റെ പി ഇ റേഷ്യോ 100-120 വരെ ഒക്കെ പോകും. പ്രൈസ് മാനിപ്പുലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ 1000-1600 വരെ പോകും. അഡാനി ഗ്രീനിൽ നമ്മൾ കാണുന്നതാണ് വളരെ കൂടുതൽ കയറി പോകുന്നത്. അപ്പം ബിസിനസ് അനാലിസിസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. പി ജി അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. മുറുകപ്പ ഗ്രൂപ്പ് ഹാസ് സം മാനേജ്മെന്റ് ഇഷ്യൂസ്. പറഞ്ഞു സാർ, ശരിക്കും പറഞ്ഞാല് ഒരു 20% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി ഒരു 20 PE നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന്റെ പി ജി റേഷ്യോ 1 ആണെന്ന് പറയാം. അതെ, പക്ഷേ അത്രയും ഗ്രോ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ ഇപ്പം വലിയ മൾട്ടിപ്പിളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത് നോക്കി നമ്മള് വിട്ടുനിന്നാല് പി ജി റേഷ്യോ നന്നായിട്ട് എന്നാ ചോദിക്കുന്ന 60-70 PE ഉള്ള ചില കമ്പനികളൊക്കെ 60% ഗ്രോ ചെയ്യുന്നുണ്ടോ? പക്ഷെ അത്ര ഇല്ലാതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെറിൻ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു വ്യക്തമായ കാഴ്ചപ്പാടോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ ഇത്ര റേഷ്യോനെ നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്നത് വലിയ കാര്യം ഉണ്ടാവില്ല. ഓൾസൺ ചോദിച്ചു മുറുകപ്പ ഗ്രൂപ്പിൽ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്, മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട് മുറുകപ്പ ഗ്രൂപ്പിൽ, ഒരു തർക്കം നടക്കുക, പക്ഷേ അത് എന്തോ ആവുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ കോടതി പോവും, കോടതി പോകാതിരിക്കാം, നമുക്കറിയത്തില്ല അതിന്റെ കാര്യങ്ങൾ, അറിയത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ ഗൈസ്, സോ ഐ തിങ്ക് നമ്മുടെ ചോദ്യങ്ങൾ ഏകദേശം തീർന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു അവസാനത്തെ ചാൻസ് ആണ്. വിമൽ ഭായി ഏതാണ് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ ചോദിച്ചാൽ അവരുടെ പിടിയില്ല, നേരത്തെ സൊല്യൂഷൻസ് വളരെ പോപ്പുലർ ആയിരുന്നു, ഇപ്പം താനില പ്ലാറ്റ്ഫോം ആയി, എനിക്കൊരു പിടിയില്ല, നോക്കണം, നോക്കിട്ട് പറയാം. അറിയത്തില്ല, ഞാനത് നോക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അവോയ്ഡ്, ഗവൺമെന്റ് കമ്പനി, കൊച്ചിൻ ഷിപ്പ് യാർഡിനെ അഫക്ട് ചെയ്യുന്ന അതേ പ്രശ്നങ്ങൾ അതിനുമുണ്ട്. ഐ എഫ് ബി ഇൻഡസ്ട്രീസ് ഓക്കെ, അവര് കുഴപ്പമില്ല,
ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഹാവൽസ് പോലത്തെ കമ്പനീസ് എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കിറ്റെക്സ്, രാജേഷ് നായർ ചോദിച്ചു കിറ്റെക്സിനെ പറ്റി. പറഞ്ഞോളൂ രാഹുൽ. രാഹുൽ പറഞ്ഞു സാർ, ഈ ഒരു EV ഇലക്ട്രിക് വെഹിക്കിൾ റെവല്യൂഷൻ വരുന്ന സമയത്ത് അതിന്റെ ഒരു ബാറ്ററി സെഗ്മെന്റിൽ ആരെങ്കിലും സാർ ലീഡ് ചെയ്യാൻ പോകുന്നത്? ഈ അമർ രാജ എക്സൈറ്റ് അതിൽ അങ്ങനെ വരുന്ന സമയത്ത് ലിഥിയം അയൺ ഡിപ്പെൻഡ് ചെയ്യും. അവര് എക്സൈഡ് പുതിയൊരു പ്ലാന്റ് തുടങ്ങുന്നു എന്നൊക്കെ ഞാൻ കേട്ടു, പക്ഷേ വേറെ അതിനെ പറ്റി കൂടുതൽ അറിയത്തില്ല. ടെക്നോളജി ബേസ്ഡ് കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരായിരിക്കും ഇതിനകത്ത് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവരുടെ കൂടുതൽ ബിസിനസ്സും അവരുടെ ഇതിൽ നിന്നാണ് വരുന്നത്, അവരുടെ ട്രഡീഷണൽ ബാറ്ററി ബിസിനസ്. ഹലോ ഷന്നാസ് ഭായ് പറഞ്ഞു. ടാറ്റയുടെ നെക്സോണിനെ EV ഇറക്കിയപ്പോ അവര് അവരുടെ ബാറ്ററി ഉണ്ടാക്കുന്നത് അവരുടെ ഇൻഫർക്കാണ്, ടാറ്റ കെമിക്കൽ അവരാണ് ബാറ്ററി. അപ്പൊ അതുകൊണ്ട് ആരാണ് ബെനിഫിറ്റ് ചെയ്യാന്നൊക്കെ കണ്ടറിയേണ്ടി വരും. പറയുന്നുള്ള ലീഡേഴ്സ് ഇല്ലയോന്നൊന്നും അറിയാൻ പറ്റില്ല. അതെല്ലാം പാർട്ടാണല്ലോ ബാറ്ററി. അതെ അതെ, അത് വളരെ ശരിയാണ്. ഓക്കെ, കിറ്റെക്സിനെ പറ്റി ചോദിച്ചു. കിറ്റെക്സ് ചാൻസ് ഉണ്ട്, കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവർക്ക് കൂടുതൽ ഓർഡേഴ്സ് ചൈനീസ് സപ്ലയേഴ്സിൽ നിന്ന് മാറ്റി അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ചാൻസ് ഉണ്ട്, പക്ഷേ ഈ സമയത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട, ആവശ്യം നല്ലതല്ല അതിൻ്റെ എനിക്ക് തോന്നുന്നത്. അഗൈൻ, നെക്സ്റ്റ് ട്രെൻഡിങ് സെക്ടർ എനിക്ക് തോന്നുന്നു ഈ ഫൈനാൻഷ്യൽ സെക്ടർ, പക്ഷെ നോട്ട് ബാങ്ക്സ്. ബാങ്ക്സ് അല്ലാത്ത ഈ ഫിനാൻഷ്യൽ ലെൻഡിങ് അല്ല, പക്ഷെ ഈ പോളിസി ബസാർ, അതുപോലെ CDSL ഇങ്ങനത്തെ കമ്പനീസ് അതൊരു നല്ല ഫ്യൂച്ചറുള്ള ഒരു ഇതാണ്. ഈവൻ ഇൻഷുറൻസ് കമ്പനീസും നല്ല ചാൻസ് ഉള്ള കാര്യമാണ്. ഈ പുതിയതായിട്ടുള്ള സെക്ടേഴ്സിലായിരിക്കും ഇനിയും ഗ്രോത്ത് വരാൻ പോകുന്നത്. പ്രീവിയസ് സ്പെഷ്യാലിറ്റി കേട്ടിട്ടുണ്ട് അൻഷാദ്, പക്ഷേ അതിനെ പറ്റി കൂടുതൽ പറയാറായിട്ടില്ല. പുതിയ ഫ്രഷ് എൻട്രിയാണ്, വാച്ച് ചെയ്യണം, അതെല്ലാം പറയാൻ പറ്റത്തില്ല. നല്ല നല്ല മാനേജ്മെന്റ് ഒക്കെയാണ്. കാത്തലിക് സിറിയൻ ബാങ്കിന്റെയും പിന്നെ തോമസ് കുക്കിന്റെ ഒക്കെ ഓണേഴ്സ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് ഈ പ്രീവിയസ് സ്പെഷ്യാലിറ്റിയുടെ ഓണേഴ്സ്. സോ റിസൾട്ട് വാച്ച് ചെയ്യാം, ഇപ്പോഴേ ഒന്നും പറയാറായിട്ടില്ല. നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിച്ചാലോ. ഷംനാസ് ഭായ് ഒരു ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. സാഹചര്യത്തെ കുറിച്ച് രണ്ട് മിനിറ്റ് ഒക്കെ വെച്ച് എല്ലാവർക്കും പറയാം. ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയല്ല, സാഹചര്യത്തെ കുറിച്ചൊക്കെ തോന്നുന്ന കാഴ്ചകൾ പറഞ്ഞു എല്ലാവരും. ജെറിൻ സാർ. ആ പറഞ്ഞു പറഞ്ഞു സുനിൽ. സാർ, ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്ന് പറയുമോ? അതായത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് അതിൻ്റെ ഫണ്ട് മാനേജർ മാറിയിട്ടുണ്ടോ, എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? എനിക്ക് നമ്മുടെ ഈ കഴിഞ്ഞ കൊറോണ റെസ്ട്രിക്ഷന് മുമ്പായിട്ടൊരു 20% പ്രോഫിറ്റ് ആയിരുന്നു, SIP ആയിരുന്നു. ഒരു 5-6 വർഷമായി തുടങ്ങിയിട്ട് കൊറോണ വന്നതിന് ശേഷം അത് 20% ഡൗൺ പോയി. ഇപ്പൊ എഗെയിൻ അത് 20% വന്നിട്ടുണ്ട്, പഴയ ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഇനി ഒരു ക്രാഷ് വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ്, SIP ആണ് എനിക്കറിയാം, ലോങ് ടൈം ആണ് ബെനിഫിറ്റ് എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ എങ്കിൽ കൂടിയും നമുക്ക് അതിൽ നിന്ന് വല്ല എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജി എടുക്കേണ്ടവരുണ്ടോ? ഈ പ്രധാന പിന്നെ ഫണ്ട് മാനേജർ മാറുന്നുണ്ടോ? അങ്ങനെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അതിനെ പറ്റി ഒന്ന് പറയും. SIP മ്യൂച്വൽ ഫണ്ടിന് NAV കുറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ SIP താഴ്പ്പും, അത് നോർമലാണ്. ഈ മ്യൂച്വൽ ഫണ്ട് പിന്നെ എത്ര പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് അവരുടെ സ്കില്ല്.
അപ്പോ മ്യൂച്വൽ ഫണ്ട് ട്രാക്ക് ചെയ്യാനുള്ള കുറച്ച് വഴികളെന്ന് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ഈ അടുത്ത 3 വർഷം അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കണം. അവരുടെ സ്ട്രാറ്റജി മാച്ച് ആയി വരുന്നുണ്ടോ, അവരുടെ കമ്പനീസ് എന്തൊക്കെയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനീസ് അവർ ഹോൾഡ് ചെയ്യുന്നത്. എല്ലാ മാസവും അവരുടെ ഫാക്ട് ഷീറ്റ് ഇറങ്ങും. ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ മ്യൂച്വൽ ഫണ്ടും ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നോക്കുന്നത് നല്ലതാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് വേണ്ടി വരും എന്നുള്ളത് സത്യം. പക്ഷെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നമ്മളൊരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ചെയ്യണം. അപ്പം നമ്മളിപ്പം ഇപ്പം എനിക്കിപ്പോ 20 വയസ്സുണ്ടെന്ന് വെച്ചു, ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് എന്റെ റിട്ടയർമെന്റ് 55 വയസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ 10-30 വർഷത്തേക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. മാസാമാസം പൈസ ഇടുക, കുറച്ച് കൂടുതൽ ഇടുക, എല്ലാ വർഷവും കുറച്ച് കൂടുതൽ ഇടുക. എന്നിട്ട് എന്റെ റിട്ടയർമെന്റ് ആവുന്നതിന് ഒരു 3-4 വർഷം മുമ്പേ ആ എക്വിറ്റി കിടക്കുന്ന ഫണ്ട്സ് ഞാൻ ഡെറ്റ് ഫണ്ട്സ് സേഫ് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം എനിക്ക് എന്റെ ഗോൾഡ് അടുത്ത് എത്തുമ്പോഴത്തേക്ക് ആ പൈസ മുഴുവനായിട്ട് വേണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളും അല്ല. ഈ ഒരു ഇതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒരു നല്ല വെബ്സൈറ്റ് പറയാം, ഞാൻ freefincal.com പറഞ്ഞു, FREFINCAL. അത് ഈ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ കറക്കിക്കുത്തായിരുന്നു ഒരു ഒരു മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ നോക്കി, നമ്മൾ അതിനെ കറക്കിക്കുത്തി നമ്മൾ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാറ്. പക്ഷെ ഇപ്പം ഗെയിം മാറി, ഇപ്പം നല്ല മ്യൂച്വൽ ഫണ്ട്സ് പോലും പെർഫോം ചെയ്യുന്നില്ല എന്നാണ് സത്യം. സോ കുറച്ചുകൂടെ സ്റ്റഡി വേണ്ടി വരും. നമ്മളും ഒരു സ്വയം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റഡി ചെയ്ത് തന്നെ വേണം ചെയ്യാൻ. പണ്ടത്തെ പോലെ നമുക്ക് അഡ്വൈസർമാരൊന്നും വിശ്വസിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ സെൽഫ് സ്റ്റഡി തന്നെ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഫ്രീ ഫിൻകാൽ പോലെ ഈസി അല്ല, ഒരു സിമ്പിളും അല്ല, ഈസിയും അല്ല, അത് സത്യം. പക്ഷെ ഈ ഗോൾഡ് ബേസ്ഡ്, ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗിൽ നിന്ന് മാറി ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗിലോട്ട് മാറുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. യാ, രാഹുൽ ചാറ്റിൽ അതിട്ടിട്ടുണ്ട് freefincal.com. അവരൊരു ലിസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇടുന്നുണ്ട്, അങ്ങനെ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. റഷീദ് ഭായ്, നമുക്ക് ക്ലോസ് ചെയ്താലോ ഇന്ന്? എല്ലാവർക്കും ജോലിക്കൊക്കെ പോകാനുള്ളതായിരിക്കും. മൺഡേ നാളെ ലീവല്ലേ? എനിക്ക് ലീവ് ഒന്നും ഇല്ല, എനിക്ക് ജോലിക്ക് പോകണം. ഞാനല്ലേ വെൽക്കം സ്പീച്ച് പറഞ്ഞു, അപ്പൊ ഞാനിങ്ങനെ ഓട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. ഞാൻ അല്ലേ ഷംനാസ് ബൈക്കോടെ, ഞാൻ 5 മണിക്കൂറായിട്ട് കേൾക്കുന്നില്ലായിരുന്നു. വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ് എവറി വൺ. വളരെ സന്തോഷം ഗ്രൂപ്പിൽ നിന്ന് വന്ന സീനിയർ ഫ്രണ്ട്സ്, അഡ്മിൻ ഗ്രൂപ്പിലുള്ള ആൾക്കാര് എല്ലാവരും സമയം കണ്ടെത്തി വന്നു, ഒത്തിരി പേര് ജോയിൻ ചെയ്തു. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിലും, എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്തതിലും സന്തോഷമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ ബൈ എവറി വൺ. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.